മണ്ണിലെ വിളക്കിൻ്റെ പൊന്നാളം പൊലിഞ്ഞപ്പോൾ വിണ്ണിൻ പൂമുഖത്തൊരു നക്ഷത്രത്തിരി പൂത്തു. ഞങ്ങളാ പ്രകാശത്തെ ഞങ്ങളീ കുടിവെച്ചു മംഗളസ്മൃതികളാൽ ആരതി ഒഴിയുന്നു. ദിവാകര സർ, ഏതാ അവന്റെ കട? അതാണ് സർ. ആ നിൽക്കുന്നത് പണിക്കാരൻ കുറുപ്പാണ്, മറ്റാളെ കാണുന്നില്ലോ സർ. ഇവിടെ വാടോ, ഇവിടെ വരാൻ. ഇപ്പൊ വരെ. ഇതാണോ രമേശൻ നായരുടെ കട? അതെ മോനെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇവിടെ പുതിയതായി ചാർജ് എടുത്ത എസ് ഐ ആണെന്ന് മനസ്സിലായല്ലേ? എന്നാൽ ഞാൻ വെറും എസ് ഐ അല്ല, ഞാനാണ് എസ് ഐ ഇരുമ്പൻ ജോർജ്. എവിടെയാടാ രമേശൻ നായർ? ഇല്ല, ഞാനത് പറയില്ല, ആരും അതറിയാൻ പാടില്ല. അജ്ഞാതവാസമാണ് മകനെ. നിവിഡ നിഗൂഢ വനങ്ങളുടെ അന്തരാളങ്ങളിൽ എവിടെയോ അവൻ അവന്റെ ദിനങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ്. ഏതവനടാ അത്? അത് നാടക റേസിലാണ് മോനെ. ഈ ഗ്രാമീണ മേള എല്ലാറ്റിനും പിടിച്ചോണ്ട് വാടോ സാർ. രമേശൻ നായർ എവിടാന്ന ചോദിച്ചത്? മൂപ്പർ കാലത്ത് വന്നിട്ട് പോയതാ, എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഈ ഇരുമ്പൻ ജോർജ് നിനക്കൊന്നും ശരിക്കറിയില്ല. ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയിട്ടുണ്ടാവും. എങ്കിൽ വിളിക്കടാ പഞ്ചായത്ത് പ്രസിഡന്റിനെ. ഇവിടുന്ന് വിളിച്ചാ പ്രസിഡന്റ് കേക്കൂലേ മോനെ. ആഫീസ് സുമാർ ഒരു മൈല് ദൂരത്താ. ഇവനാ സാർ നേതാവ്. നാടകം, പാട്ട്, നൃത്തം, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇനി കവലെ കിടന്ന് ശബ്ദിച്ച കാറ്റിക്കളയും ഞാൻ. മനസ്സിലായോടാ? മനസ്സിലായി സാർ. എല്ലാവരോടുമായിട്ടാ പറയുന്നേ, വാടോ. എന്താ കുറുപ്പിയേട്ടാ കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. എന്തിനാണ് അവർ രമേശൻ നായരെ പോലീസ് അന്വേഷിക്കുന്നത്? പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ആരെങ്കിലും ധൈര്യമായിട്ടൊരു അഭിപ്രായം പറയുക. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റെ, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടെ ആയാലും എന്താ? അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ? ആരാ പ്രസിഡന്റ്? ഇവിടെ എന്തൊരു ആൾക്കൂട്ടം? ചർച്ചയാണ് സർ. റോഡ് വേണോ കുളം വേണോ, അതാ പ്രശ്നം. ആണോ? എങ്കിൽ ഞാൻ ഇവിടുത്തെ കുളം കലക്കാൻ വന്ന എസ് ഐ ആണ് ഇരുമ്പൻ ജോർജ്. രമേശൻ നായർ എന്ന മഹാൻ ഇവിടെ ഉണ്ടോ? രമേശൻ നായർ എവിടെയും ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. പോലീസിന് ജോലി ചെയ്യാൻ വയ്യാത്തൊരു നാടാണിതെന്ന് ഞാൻ കേട്ടു. ആളുകൾ പരാതി പറയാൻ സ്റ്റേഷനിൽ ചെല്ലാറില്ല എത്രേ, പോലീസുകാർക്ക് കൈമടക്ക് കൊടുക്കാറില്ല എത്രേ. സാർ, ആ കേട്ടതെല്ലാം നേരാണ്. ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റുതിരുത്തുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ രമേശൻ നായരാണ്. എന്നാൽ ഇന്നു മുതൽ അത് വേണ്ടെന്നറിയിക്കാനാണ് ഞാൻ വന്നത്. ഒരു നാടാകുമ്പോ അവിടെ കളവ് നടക്കും, അടി നടക്കും, കൊലയും ബലാത്സംഗങ്ങളും നടക്കും. അങ്ങനെ കേസ് വരും, അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും, കൂടുതൽ പണം തരുന്നവനെ നീതി ലഭിക്കും. ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു നടപ്പാ. അതുകൊണ്ട് ഇന്നു മുതൽ കള്ളന്മാരെ ഞങ്ങൾ പിടിക്കും. കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും. കൊലപാതകികളെ അവരെ രമേശൻ നായർ പിടിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താ ജോലി? നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് രമേശൻ നായർ പറയും. കുറ്റവാളികളെ പിടിച്ച് അവരെ പോലീസിൽ ഏൽപ്പിക്കും. അവരെ കൊണ്ടുവന്ന് കോടതിയിലാക്കാം, കോടതി ശിക്ഷിക്കുന്നവരെ കൊണ്ട് ജയിലിലാക്കാം, അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് കാവൽ നിൽക്കാം. അത്രയൊക്കെ നിങ്ങൾക്കും ചെയ്യാവുന്ന. ഈ രമേശൻ നായർ ആരാ? ദൈവോ,
ഈ നാടിനെ സംബന്ധിച്ച് അത് നേര. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ അവേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. ഓ കോലമോടൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നിട്ട് സാർ ഒന്നും ചെയ്യില്ല. ഒന്ന് കാണാൻ എന്താ വഴി? ഇന്ന് പ്രയാസ. എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശൻ നായർ വനത്തിലേക്ക് പോയിരിക്കുക. എന്തിനാ? സന്യസിക്കാനാ? അല്ല, വളരെ നാളായി ആർക്കും പിടികൊടുക്കാത്ത ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ. ഇന്ന് അവനെ പിടിക്കും, ഉറപ്പാ. ഇത്രയും കാലം നീ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചു എടാ. രമേശ് സാറേ, എന്നോട് വേണ്ടിയില്ലായിരുന്നു. സുശീല, താൻ നല്ല ശീലത്തിൽ ജീവിക്കുമെന്ന് കരുതിയാണ് തന്റെ അച്ഛനും അമ്മയും തനിക്ക് സുശീലൻ എന്ന് പേരിട്ടത്. പക്ഷേ താൻ അങ്ങനെ ജീവിക്കാൻ തയ്യാറായില്ല. താൻ ഉണ്ടാക്കിയ ചാരായം ഈ നാട്ടിലെ ജനങ്ങളുടെ കരള് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. സുശീല, ജനങ്ങളുടെ കരള് നായർ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ലല്ലോ. ഞാൻ പലവട്ടം തന്നെ ഉപദേശിച്ചു, പിടിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അപ്പോഴൊക്കെ വാറ്റാനായി താൻ പുതിയ പുതിയ താവളങ്ങൾ കണ്ടെത്തി. ഇപ്പോഴോ ഈ നാട് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സുശീല, പണ്ട് മാലോകറുന്നു പോലെ വാണനാടി മാമലനാട്, ചങ്ങാതി കള്ളമില്ലെന്ന് കള്ളപ്പറയും ചെല്ല ചെറു നാഴിയുമില്ല ചങ്ങാതി. ഇന്ന പൊന്നോണ കാലം പോയി പോരുമാളോരേ, ഒന്നായി മുന്നോട്ടി നീ. മണ്ണും ഈ മനസ്സും കണ്ണും പുത്തനൊരു പൊന്നിൻ പൂമ്പുലരി ചന്തം കണ്ടുണര. പണ്ട് മാലോകരൊന്നു പോലെ വാണകാലം മാമലനാട്ടി ചങ്ങാതി. ചെത്തും ചേലില്ല ചെത്തുവഴി ചെത്തിവരും ചെക്കരുമില്ല ചങ്ങാതി. കണ്ണീരിൻ പാടം നീന്തുന്ന തോണി പാട്ടിന്റെ ഈണം കേട്ടുവോ? തോരാ കണ്ണീരിൻ പാടം നീന്തുന്ന തോണി പാട്ടിന്റെ ഈണം കേട്ടുവോ? ഞാറ്റുവേലക്കാലം കയ്യിൽ കാത്തുവച്ചതെല്ലാം തട്ടിയെടുത്താലോ താഴേക്കെറിയുന്നു പൊട്ടിച്ചിതറുന്നു മണ്ണി. പണ്ട് മാലോകരൊന്നു പോലെ വാണകാലം മാമലനാട്ടി ചങ്ങാതി. ചെത്തും ചേലില്ല ചെത്തുവഴി ചെത്തിവരും ചെക്കരുമില്ല ചങ്ങാതി. ജീവിതം മാറ്റിയെടുക്കുമി നമ്മൾ പണ്ട് മാലോകറുന്നു പോലെ വാണനാടി മാമലനാട് ചങ്ങാതി. കള്ളമില്ലെന്ന് കള്ളപ്പറയും ചെല്ല ചെറു നാഴിയുമില്ല ചങ്ങാതി. ഇന്ന പൊന്നോണക്കാലം പോയി പോരുമാളോരെ, ഒന്നായി മുന്നോട്ടി നീ. മണ്ണും ഈ മനസ്സും കണ്ണും കുത്തനൊരു പൊന്നിൻ പൂമ്പുലരി ചന്തം കണ്ടുണര. പണ്ടു മാലോകരുന്നു പോലെ വാണനാടി മാമ
അഞ്ചാറ് പേരില്ലേ, അതിന്റെ പുറകിലൊന്ന് നോക്കിയേ. ഈ കയ്യും കെട്ടി നിക്കുന്നത് ആരാ? ആരാ? അയ്യോ, അമ്മയുടെ മോൻ. വന്നേ, ബ്ലോക്ക് ഓഫീസർ പഞ്ചായത്ത് വളപ്പിലേ മാവന്തൈ നട്ടില്ലേ, അതിന്റെ ഫോട്ടോയാ. അടിയിൽ അവന്റെ പേരുണ്ടോ നോക്ക്. അയ്യോ, പേരില്ല. എന്നാൽ എന്റെ മോന്റെ ഫോട്ടോ പത്രത്തിൽ വന്നല്ലോ, ചില്ലറ കാര്യമാണോ? ഇത് കണ്ടോ, രമേശിന്റെ ഫോട്ടോ പത്രത്തില്. എവിടെ? ഏയ്, ഇതില് രമേശനൊന്നുമില്ല. അയ്യോ ഉവേച്ചി, ദേ കള്ളി കളി ഷർട്ടിട്ട് നിക്കണതേ, അത് രമേശ് ഏട്ടനാ. ആളെ മനസ്സിലാക്കണെങ്കിലേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. നീ ഇപ്പൊ മനസ്സിലാക്കുന്നു വേണ്ട, നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഇതുവരെ പത്രത്തിൽ വന്നില്ലല്ലോ. എന്റെ ഭർത്താവിന് ഗൾഫിൽ വേറെ പിടിപ്പത് ജോലി ഉണ്ടല്ലോ. എന്ത് ജോലി? അവൻ അല്ലേലും അവന്റെ അച്ഛനെ പോലെയാ, നാല് കാശ് കണ്ടാ ചാവും. രമേശൻ അതല്ല, എന്റെ മട്ട. സ്വഭാവത്തിലും അതെ, സൗന്ദര്യത്തിലും അതെ. എന്തിനാ അധികം പറയണേ? ഈ നാട്ടുകാര് പറയണത് എല്ലാരും രമേശനെ കണ്ട് പഠിക്കണമെന്നാ. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂ, നാലാളെ കൊണ്ട് അയ്യേന്ന് പറയിപ്പിക്കുന്ന വല്ല പ്രവൃത്തി അവൻ ചെയ്യൂ. ഈയിടെ കാളവൂട്ടുകാരൻ അയ്യപ്പൻ അവന്റെ രണ്ട് കാളയ്ക്കും രമേശൻ എന്ന് പേരിട്ടിരിക്കുന്നു. എന്താ കാരണം? എന്റെ മോനോടുള്ള ബഹുമാനം. ആ, രമേശൻ എന്നുള്ള പേര് കാളക്കിടം കൊള്ളാം. അമ്മ, കുവൈത്തിലെ അറബി മുതലാളിക്ക് സതീഷേട്ടെന്ന് പറഞ്ഞ ജീവന. അങ്ങേരുടെ 37 ഫാക്ടറി നോക്കി നടത്തുന്നത് സതീഷേട്ടൻ ഒറ്റൊരുത്തനല്ലേ. മതി മതി മതി, വിശ്വസിച്ചു. ഒരുത്തി അടുക്കളയിൽ നേരം വെളുത്തപ്പ തൊട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ വയ്യെ, ഒന്ന് ചെന്ന് സഹായിച്ചൂടെ. അവളും നിന്നെ പോലെ തന്നെ ഇവിടെ വന്ന് കയറിയ ഒരു പെണ്ണല്ലേ. അതിന് ഈ നടുവേദന ഒന്ന് മാറണ്ടേ അമ്മേ. അഞ്ചാറ് മാസമായി നടുവേദന തുടങ്ങിയിട്ട്. എന്നുവെച്ചാ ഞാൻ നുണ പറയാ? എന്ന് ഞാൻ പറഞ്ഞോ? അറിയാം, രണ്ടു മക്കളെയും രണ്ട് രീതി കാണുന്നൊരമ്മ. വെറും നുണയാ ഈ നടുവേദന. പുളുവടിക്കാൻ ബഹുമിടിക്കുക. ഞാൻ വല്ലതും സഹായിക്കണോ ലേഖേ? വേണ്ട ചേച്ചി, ചേച്ചിക്ക് സുഖമില്ലാത്തല്ലേ. ആ, അത് ഈ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? സീമമോളെ കുളിപ്പിച്ചു, യൂണിഫോം എടുത്തു കൊടുത്തില്ല. അത് സാരമില്ല, നിന്റെ ഈ തിരക്ക് കഴിഞ്ഞിട്ട് മതി. പിന്നെ ചേച്ചി, ഇന്നലെ ഉച്ചയ്ക്ക് അവൾ ഒന്നും കഴിച്ച മട്ടില്ല. ചോറ്റുപത്രം അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആണോ? എന്നാ കുറച്ച് മുട്ട പൊരിച്ച അതിനകത്ത് വെച്ചേക്ക്. സതീഷേട്ടന്റെ കുവൈറ്റിലെ അറബി മുതലാളിയുടെ 3 മക്കളും അതെ. എന്താ മുട്ട തീറ്റ? അതിനനുസരിച്ച് അതുങ്ങൾക്ക് ബുദ്ധിയുണ്ട് കേട്ടോ. ഞാൻ ലേഖയോട് പറയാൻ മറന്നു, സതീഷേട്ടന്റെ ബർത്ത്ഡേക്ക് അറബി മുതലാളി പുത്തനൊരു കാറ് പ്രസന്റ് ചെയ്തത്രേ. ഓ, പക്ഷെ ഇന്ത്യയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എന്താ ഇവിടുത്തെ ഡ്യൂട്ടി? ബെസ്റ്റ് ഒരു ന്യൂസ് ഉണ്ട് ഇതില്, പക്ഷേ പറഞ്ഞു തരാം മനസ്സില്ല. കേൾക്കാൻ എനിക്കും തീരെ ടൈമില്ല. ശോഭേ, ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാൻ മറക്കല്ലേ. എനിക്കിവിടെ വായിക്കാൻ ഒരു വസ്തുല്ല. എടുക്കേച്ചി. ചെറിയമ്മയോട് പറമോളെ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാതെ പോയാലുണ്ടല്ലോ. ധൃതി തേച്ചതാ, ചുളു കാണും. ആ, ഉച്ചയ്ക്ക് വൈകാതെ ഒന്ന് ഊണ് കഴിക്കണേ രമേശേട്ടാ. ഞാനിന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോണ്ട്, ഊണ് അവിടെ നിന്ന് കഴിക്കും. അയ്യോ, ഞാൻ പിന്നെ കാലത്ത് കഷ്ടപ്പെട്ട് മുരിങ്ങയിലത്തോരനൊക്കെ ഉണ്ടാക്കിട്ട്. വേണ്ട വേണ്ട, ചരക്കെടുക്കാൻ നാളെ പോയാൽ മതി. എന്നിട്ട് കട പൂട്ടിടാനോ? നിനക്ക് ഇത് എവിടെ കിട്ടിയ ഭംഗിയില്ലാത്ത സാരി, ചെന്ന് മാറി. എനിക്കിപ്പോ ഇത്രയും ഭംഗിയൊക്കെ മതി, ഫാഷൻ പരേഡിന് പോകുന്നല്ലോ. ഈശ്വര ബെല്ലടിച്ചു കാണും. പൊട്ടുതൊടാൻ പോലും അറിയില്ല. അത്രയൊക്കെ മതിയെന്നേ? എന്ന് നീ മാത്രം തീരുമാനിച്ചാ മതി, കളർ സെൻസും ഇല്ല. കുട എടുത്തില്ല, മഴയൊന്നും പെയ്യില്ല. അഖിലാണ്ട മണ്ഡലമണിയെ ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ലീനം കൊളുത്തി പരമാണു പൊരുളിലും സ്വരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ.
ലേഖ ടീച്ചറെ എന്താ ടീച്ചറെ ഇത് കൃത്യസമയത്ത് എത്തണമെന്ന് നമ്മൾ കുട്ടികളെ ഉപദേശിച്ചാൽ മാത്രം മതിയോ നമ്മളും അത് പാലിക്കണ്ടേ അത് സർ വഴിയിലൊരു പശു കയറി പൊട്ടിച്ച് കുത്താൻ വന്നു അല്ലേ കൊള്ളാം ഇതേ പശു കഴിഞ്ഞ ആഴ്ചയിലും ടീച്ചറെ ഒന്ന് കുത്താൻ ശ്രമിച്ചല്ലോ ഇനി വൈകി വരുമ്പോ പുതിയ എന്തെങ്കിലും കാരണം പറയണേ ഏറ്റില്ല അല്ലേ ഇല്ല രമേശൻ നായരെ ഇതിന്ന് കൊലപാതകത്തിലെ അവസാനിക്കൂ ബാർബർ ഗോപി ആർക്കും ഒരു ദോഷം ചെയ്യാത്തവനാണല്ലോ കാരക്കൂട്ടിലെ ദാസൻ അങ്ങനെ വല്ലതുകൊണ്ടോ ഒരുത്ത മുണ്ടിന്റെ മടക്കി കുത്ത് അഴിച്ചിട്ടില്ലെന്ന് കണ്ടാ മതി ഉടനെ അയാൾ കത്തി ഊരും എത്രയോ കള്ളൂടിയന്മാരെ നമ്മൾ നന്നാക്കി കള്ളന്മാരെ നാട് കടത്തി കള്ളവാറ്റുകാരെ പിടികൂടി അപസസഞ്ചാരികളായി എത്രയോ സ്ത്രീകളെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്നു ഇവനെ ഒന്ന് തളയ്ക്കാൻ പറ്റുന്നില്ല രമേശ് നായർ ഒന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാൽ അവൻ പിടിതരണ്ടേ പ്രസിഡന്റ് അതെ അതെ പക്ഷെ നമ്മുടെ ആ സങ്കല്പം ഉണ്ടല്ലോ സമ്പൂർണ്ണ സന്മാർഗ ഗ്രാമം ഈ ചട്ടമ്പി കാരക്കൂട്ടിൽ ദാസൻ ഒരൊറ്റ ഒരുത്തന അതിന് തടസ്സം മറ്റുള്ള ആളുകളെ മുഴുവൻ നമ്മൾ നന്നായി കഴിഞ്ഞു അല്ലേ പരസ്യമായിട്ട് ഇനിയിപ്പോ ദാസൻ മാത്രമേ ഉള്ളൂ രഹസ്യമായിട്ട് നമുക്ക് അറിഞ്ഞോളല്ലോ ഏതായാലും രമേശൻ നായർ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കണം അതെ ആ ദാസനോടുള്ള കളി വേണ്ട അവൻ എപ്പോഴാ എന്തിനാ കത്തി വരാന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ വാ ജീപ്പ് വിളിക്ക് ടൗണിൽ പോകാനുള്ള ചരക്കെടുക്കൻ ഓ ഹസനക്ക എത്തിയില്ല മുന്നേറെ ആ മൂപ്പര ആത്തണ്ട് ഇരിക്കി വെള്ളപ്പനി സ്റ്റോക്ക് എത്തിയല്ലോ അല്ലേ അയ്യോ വൈകുന്നേരം ആവല്ലോ അതെന്ത് പണിയാണ് ഇന്നലെ വരും പറഞ്ഞിട്ട് പാലക്കാട് മട്ടയോ അത് ഉച്ചക്ക് എത്തും എന്ന് വെച്ചാ അത് ഉപ്പ ഇല്ല എന്നാ പാണ്ഡ്യയിലെ വിട്ട് താക്കോലും കൂടെ നിന്ന് എന്തിനാ തുറന്നു വെച്ചിരിക്കണേ എവിടെ തന്നെ തുണയ മുതലാളി വാടോളായാലേ വാ വാ ഒളിച്ചിരുന്ന് വെച്ച് കീറുകയാണല്ലേ അവിടെ ആള് നോക്കിക്കുമ്പോ തട്ടിയാ നയിക്കൂല ഇഷ്ടപ്പെട്ടേ ഇരിക്കാൻ എന്തെങ്കിലും എടുത്തോ ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ രണ്ടുമല്ല ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചു ലഞ്ചിനൊരു മൂന്ന് മണിയാവും ഇത് അതിനിടയ്ക്കുള്ള ഒരു ലഘുഭക്ഷണ ആ കൃഷ്ണൻകുട്ടി നീ ആ ചായപ്പീടി ഒന്നൊരു പ്ലേറ്റിംഗ് വാങ്ങിച്ചു നായർക്ക് ഇത്തിരി അപ്പം ഉറച്ചു കൊടുക്കാം എനിക്ക് നിങ്ങൾ ഇറച്ചൊന്നും വേണ്ട നീ പോയിട്ടോ കൃഷ്ണൻകുട്ടി ഭക്ഷണകാര്യത്തിൽ നിങ്ങൾ ഹിന്ദുക്കൾ തീരെ പോരാ ദോശ സാമ്പാർ ചട്ടിണി അതൊക്കെ ഒരു ഭക്ഷണമാണോടോ ഞങ്ങളെ കണ്ടു പഠിക്ക് നെയ്ച്ചോറ് ബിരിയാണി ആട് മാട് കോഴി മീന് പത്തിരി പോത്ത് രാത്രി ആകുമ്പോഴേക്കും എത്ര കിലോ ആടുമീനും കേറുവാത്തോട്ട് നമുക്ക് പണം എന്തിനാടു തിന്നാൻ നല്ലോണം രസിച്ചു സുഖിച്ചു തിന്നാൻ അല്ല താജ്മഹൽ പണിയാണെന്നുമല്ല നായൊരു കാര്യം ചെയ്യും ആ ഓണം കയറാൻ പോലും ഇങ്ങോട്ട് പോരെ ഇവിടെ അടുത്തൊരു കട നോക്കാം എന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം ഭക്ഷണം കൊണ്ടുതരാം മാത്രമല്ല കച്ചവടം ടൗണിലായാലേ നല്ല വരുമാനം ഉണ്ടാവും വരുമാനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ സനക്ക നാട്ടുകാർക്ക് ഒരു സേവനല്ലേ നല്ല സാധനങ്ങൾ ന്യായമായ വിലക്ക് പിന്നെ എന്റെ നാട്ടുകാർ എന്നെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ അതെന്താ നാട്ടുകാരെ എനിക്ക് ചെലവിനിരുന്നേ ഹസനക്കേട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനവുമാണ് ഹസനക്ക നാട്ടിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക് മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിലുണിയാ അപ്പോ ഈ ടൗണിലെ ഹസനാണ് അവിടെ രമേശൻ നായർ ഹസനക്ക ഈ ടൗണിൽ എങ്ങനെയാ ഞാനാ ഇവിടുത്തെ കണ്ണിലുണ്ണി ഓ അത് ഞാൻ അറിഞ്ഞില്ല താൻ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ ലോകത്തുണ്ടോ അങ്ങനെ വെച്ചോ ഹസനക്ക പൊന്നിയും മട്ടും കിട്ടിയിട്ടില്ല അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടിപ്പോരുത് പൊന്നിയും മട്ടയും വരേണ്ട സമയത്ത് വരും ആ കൃഷ്ണൻകുട്ടി ആ കടയിൽ നിന്ന് രണ്ട് ഏത്തപ്പഴം വാങ്ങിച്ചു എനിക്ക് പഴം വേണ്ട തനിക്കല്ല രണ്ടും എനിക്കാ നിന്റെ സ്റ്റാമ്പ് ഉണ്ടോ ലേഖേ ഇല്ലല്ലോ ചേച്ചി ഏർമേല തീർന്നു പോയി സതീശേട്ടൻ എന്നെ കൊല്ലും കത്തയക്കാൻ വൈകീന് മധുരം കഴിച്ചാലേ കൊല്ലു മുഴുവൻ തിന്നും നിന്റെ സ്റ്റാമ്പ് ഉണ്ടോ രമേശ ഇല്ല അതെ സതീശേട്ടന്റെ അറബി മുതലാളി ഇല്ലേ അങ്ങേരുടെ മോന് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്രേ അത് ഭയങ്കരം തന്നെ അല്ലേ
ആ കുട്ടി അഭിനന്ദിച്ച് ഒരു കത്ത് അയക്കാന്ന് വിചാരിച്ചു. വളരെ നന്നായി. ലേഖേ കുറച്ച് വെള്ളം 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 വേണ്ടിയിട്ടല്ല, നിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് വരുത്താനുള്ള എന്റെ ഒരു അടവായിരുന്നു. ഇതെന്താ നോക്കി? എന്താ ഇത്? നോക്ക്. ഇതാർക്കാ? എന്റെ ഭാര്യ ലേഖ നാളെ മുതൽ ചുരിദാർ ഇട്ടുണ്ടാണ് സ്കൂളിൽ പോകാൻ. സ്കൂളിൽ പോകുമ്പോ ടീച്ചർമാർ ചുരിദാർ ഇടിയേ, അത് വേണ്ട. ഈ ലോകം മുഴുവൻ ഇപ്പൊ ചുരിദാർ കൊണ്ട് നിറഞ്ഞിരിക്കുക, പിന്നെ നിനക്കെന്താ ചുരിദാർ ഇട്ടുണ്ട് സ്കൂളിൽ പോയാലേ? നീ ഒന്ന് ഇട്ട് നോക്ക, അളവ് നോക്കാലോ. ഓ, എന്തിനാ രമേശിട്ട വെറുതെ കാശ് കളഞ്ഞത്? ഏതായാലും ഞാൻ കൊണ്ടുവന്നില്ലേ, നീ ഒന്ന് ഇട് കുട്ടി. ഞാൻ വാങ്ങിച്ചു കൊടുത്തല്ല, ലേഖയ്ക്ക് ആരോ കൊടുത്തതാ ചുരിദാർ. നീ കഞ്ഞി കുടിക്കാൻ വാ. സുശീലൻ വന്നിട്ടുണ്ട്. സുശീലനോ? ഇന്ന് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാ. ഞാൻ നന്നായി കള്ളവാറ്റ് നിർത്താൻ തീരുമാനിച്ചു. ആണോ? വളരെ നന്നായി സുശീല, വളരെ നന്നായി. കുറുപ്പെ വേഗം പോയി ചായ വാങ്ങിച്ചോണ്ട് വാ. ടെയ്ലറോടും സഹദേവനോടും പ്രസിഡന്റോടും ഈ നാട്ടിലുള്ള സകലരോടും ഞാൻ പറയേ സുശീല നന്നായെന്ന്. വാ സുശീല, കയറി ഇപ്പൊ ഇരിക്കുന്നില്ല. ഞാൻ നന്നായ പോലെ എനിക്ക് വീട്ടിൽ അറിയിക്കണം. ഓഹോ, എല്ലാവരോടും പ്രത്യേകിച്ച് രമേശൻ നായരോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഞാൻ ഒരു പുതിയ മനുഷ്യനായി നാട്ടുകാരെ. ഇനി വല്ല കൃഷിയോ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കണം എന്നാണ് ആഗ്രഹം. അല്ലേലും സുശീലം പാവാണെന്ന് എനിക്കറിയായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. അയ്യോ, ഇനി സഹായം ഒന്നും വേണ്ട. ഈ ചെയ്തു തന്ന സഹായം തന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ ഈ ജമ്മത്ത്? അതിന് ഞാൻ എന്തായാലും ഒരു പ്രത്യുപകാരം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പോട്ടെ, അല്ല ചായ കുടിക്കില്ലേ? ആ പിന്നെ വരാ. അങ്ങനെ രമേശേട്ടന്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി. അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് സഹദേവ. ആ നോട്ടും സംസാരവും കണ്ടിട്ട് എനിക്ക് തോന്നില്ലായാലും നന്നായി. കുറിപ്പ് നിങ്ങൾ എന്താ ഇങ്ങനെ ദോഷയ്ക്ക് എതിർക്കാവുന്നത്? മനുഷ്യരുടെ നന്മ കാണണ്ടേ? എന്താ പതിവില്ലാതൊരു മഴക്കോള്? രേഖ ഇന്നും കൊടയെടുത്ത് കാണില്ല. കുറിപ്പേ കൊടയും എടുത്തേ. വെട്ടത്തെ ശബ്ദം കേട്ടപ്പോ ഞാൻ രമേശൻ നായരെ ഓർത്തു, കൊടയും കൊണ്ട് വരുമല്ലോ എന്ന്. പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമില്ല നായരെ. എത്ര പറഞ്ഞാലും ഈ ലേഖ കൊടയെടുക്കില്ല മാഷേ. അത് നിങ്ങളെ ഇങ്ങോട്ട് വരുത്താനുള്ള ടീച്ചറുടെ ഒരു അടവാ. മാഷേ, എനിക്ക് മാഷോട് ചെറിയ സംശയം ചോദിക്കാൻ. എന്താണാവോ? ഈ ലേഡി ടീച്ചേഴ്സിന് ചുരിദാർ ഇട്ടുണ്ട് ക്ലാസ്സിൽ വരാൻ പറ്റുമോ? ഏ ചുരിദാർ ചുരിദാർ, ഇതാണോ സംശയം? എന്റെ നായരെ, നിങ്ങളുടെ ഭാര്യയുടെ ഡിവിഷനിൽ 5 കുട്ടികൾ കുറവാ. ജോലി ഇപ്പൊ തെറിക്കും. എവിടെങ്കിലും പോയി കുറച്ച് കുട്ടികളെ തപ്പ്, അതിനുശേഷം നമുക്ക് ഇഷ്ടം പോലെ ചുരിദാർ ഇടാം. എന്താ ഇത്? ഒന്നുമില്ല. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല, കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാരി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിൽ അവനെ കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തിനും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാൽ രണ്ട് വെട്ടി കളയാം, പിന്നെ കണ്ണുകുത്തി പിടിക്കണം. അതൊക്കെ ദാസൻ ചട്ടപ്പെട്ട ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്, 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ. അതാ എന്റെ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. എവിടടാ നിന്റെ മുതലാളി? പറയടാ. പോയി, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട.
വീട്ടിലേക്ക് പോയി. എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം. ഈശ്വര, ഇതെന്ത് കഥ? വൃത്തിയായിട്ട് എഴുതു മോളെ. താരം താരം അയ്യോ, കൊല കൊല കുത്തിക്കൊല. എന്താ കുറിപ്പേ? ജീവന് കൊതിന്റെ ഓരിക്കോ. എന്താ കുറിപ്പേ കാര്യം പറ? അതൊന്നും പറഞ്ഞിക്കാൻ നേരില്ല. വാ വരി വാ മോളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ. അത്താൻ കാര്യം പറയണോ? എന്താ ദാസൻ, കാരക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പെത്തും കുത്തും. അയ്യോ രമേശേട്ടാ, കരയില് വന്നു. എവിടാന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു. ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരി നോക്കാനുള്ള സമയമല്ല ഇത്. രമേശ, കുറിപ്പ് പറയുന്നത് കേക്ക്, നീ ഓടിക്കാൻ മോനെ. അമ്മ എന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? രമേശേട്ടാ, എനിക്ക് വയ്യ ഒരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ. ഇവിടെ ജീവിക്കാൻ വയ്യ. രമേശൻ നായരെ, വാതില് തുറക്ക്, വാതില് തുറക്കാൻ. വാതില് തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ. ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന് ആ തള്ളയോട് പറയടോ. ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്കുക, ഇന്ന് എനിക്ക് അതിന്റെ ദാഹം തീർക്കണം. ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ദാസനേക്കാളും വലുതാണ് അവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല, തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. വേണ്ട ദാസ. തുറക്കില്ലല്ലേ? നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം. അങ്ങനെട്ട് വീടില്ല. എട്ട് ഞാൻ വീഴ്ചല്ല. എന്തോടാ വല്ല പരാതിയും പറയാനുണ്ടോ? പരാതിയൊന്നുമില്ല. പിന്നെ കളി കാണാൻ വന്നതാ. പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്? നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ? ആ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക. എനിക്കും വേറെ പണിയൊന്നുമില്ല. ദേവരുന്ന് വേറൊരു കുരിശ്. ഉറങ്ങും മനസ്സിൽ ഇപ്പോഴത്തെ പറഞ്ഞിട്ടുണ്ടോ? ഏ മറ്റോ വരുന്നു സാർ. ആരെ? രമേശൻ നായര്. ഏ ഇങ്ങോട്ടോ? ആ അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഹൈദരോസിന് നിലംപരിച്ചാക്കിയവനാ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈസിനോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ചി കഷായം കുടിച്ചു ഞാൻ. കാരക്കുട്ടിൽ ദാസ് എന്ന ചട്ടമ്പ ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്, സാർ നടപടി എടുക്കണം. നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടി എടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവോ മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ? അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല? നേരം കിട്ടില്ല. അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ, ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയാ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. അങ്ങനെ പറയരുത് സാർ. ഞാൻ അങ്ങനെയേ പറയൂ. എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ DSP യോടോ എന്ന് പറഞ്ഞോട്ടെ? താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത. ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എങ്കിൽ ഞാൻ പോട്ടെ സാർ. താൻ പൂവേ, തൂങ്ങിച്ചാവേ, എന്തെങ്കിലും ചെയ്തോ. വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടിട്ടുള്ളത് എന്താ കഥ? ഞങ്ങൾ രാത്രി തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്ന കൊന്നവനകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി. പ്രസിഡന്റെ, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുപിടി, അതാ വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഇക്കാര്യത്തിൽ രമേശേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മടിയെ നിലംപതി ചാക്കും. സർ
സദേവ ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറു കോപം രമേശിട്ട് വിട്ടേക്ക് ഇത് ഞങ്ങൾ നോക്കിക്കോളാം അതന്നെ ഞങ്ങളുടെ ചോര തിളക്കിയാണ് അവനെ കൈ കിട്ടുകയാണല്ലോ ഏതവനാടാ എന്നെ തല്ലേണ്ടത് കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വാടാ എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാമെന്നുണ്ട് തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന് കുഴപ്പമില്ല കുത്തേ കൊല്ലുവേ എന്ത് വേണം ചെയ്തോളൂ പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല പറയേണ്ട കാര്യമില്ല ഞാൻ ആടല്ല ദാസ ദാസ വേണ്ട വേണ്ട ദാസ വേഗം നോക്കണം കാറ്റ് പോകാറായ കേസ അടിപിടിയോ അതോ കത്തിക്കുത്തോ അടിപിടിയാ പൊരിഞ്ഞടി എങ്കിൽ പോലീസിനെ അറിയിക്കണം അയ്യോ അടിപിടിയൊന്നുമല്ല സിസ്റ്ററെ ഇത് അടിപിടി എന്ന് പറഞ്ഞൊന്ന് ഉരുണ്ടു വീണു പോയതാ അത്രേ ഉള്ളൂ എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ മാറി നിൽക്കണം താൻ എവിടുത്തെ പുണ്ണാക്കുമാടനാടോ എന്തേ അടിപിടിയാ പൊരിഞ്ഞ അടിപിടി വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമല്ലടോ ഒന്നും മിണ്ടാതിരിക്കണോ ഇത് ആശുപത്രിയാ കുഴപ്പമാവുക പ്രസിഡന്റ് രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും അഥവാ അവൻ ചത്തു പോവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായ ഒരു അനുശോചന യോഗം കൂടി കളയാം എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശേട്ടകത്തായിക്കോട്ടെ വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല ഒന്നും പറയാറായിട്ടില്ല ഇവന് ബന്ധുക്കളാരും ഇല്ലേ എന്തിനാ ഒന്ന് അറിയിക്കണ്ടേ എടോ ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോടോ പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന് ആ ചിലപ്പോ മുളച്ചു വരും എന്താ സ്വസ്ഥത തരുമോ ഇതാ ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം എങ്ങനെയുണ്ട് സിസ്റ്റർ കുഴപ്പമൊന്നുമില്ല ബോധം തെളിഞ്ഞു ഈശ്വര ഞാൻ നിനക്ക് അപമാനം വരുത്തി വെച്ചു സ്വന്തം ഭർത്താവ് ഒരു കവല ചട്ടമ്പിയാവുന്നത് ഏത് ഭാര്യക്കും വിഷമം ഉണ്ടാക്കും അപ്പൊ ചട്ടമ്പിയാവൻ തീരുമാനിച്ചോ ആയിപ്പോയില്ലേ അങ്ങനെ തന്നെ തുടരാനാണോ ഭാവം എന്നല്ല പിന്നെ നീ നിന്റെ അച്ഛനോടൊന്നും പോയി പറയണ്ടോ അയ്യോ ഞാൻ അച്ഛന് ടെലിഗ്രാം അയച്ചു പോയല്ലോ രമേശ് ഏട്ടനീസ് റൗഡി സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട് എനിക്ക് രമേശ് ഏട്ടനെ അറിയില്ലേ ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ അല്ലല്ലോ നീ എന്നെ പറ്റി മറത്തൊന്നും ധരിക്കാതിരുന്നാ മാത്രം മതി എനിക്ക് ദേഹത്ത് വേദനയൊന്നുമില്ലല്ലോ ഏയ് ഒന്നും പറ്റില്ല ആ ലേഖേ നാളെ മുതൽ ഈ വീട്ടിൽ ഒരാൾ കൂടെ അരിയിട്ടേക്കണം ദാസനെ നോക്കാൻ അവന് സ്വന്തക്കാർ ആരുമില്ല അവനും ഭക്ഷണം കൊടുക്കണം വാ പിന്നെ ആരാ രമേശൻ നായര് ഞാൻ തന്നെ എന്താ ഞങ്ങള് വള്ളിക്കാട്ടിന്ന് വരിക
ഒരു അർജന്റ് സംഗതി ഉണ്ടായിരുന്നു. എന്താ സംഗതി? നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല, പറഞ്ഞോളൂ. അതല്ല, സംഭവം അറിയുമ്പോൾ സാറിന് മനസ്സിലാവും. ശരി. ഇത് പൂക്കോട്ടൂർ പാപ്പച്ചൻ കേട്ട് കാണും, വലിയ അബ്കാരിയാ. കേട്ടിട്ടില്ല. മാത്രമല്ല ചാരായ കച്ചവടക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല. വേണമെന്നില്ല, പക്ഷെ ഞങ്ങളെ ഒന്ന് സഹായിച്ചാ പറ്റൂ. എങ്ങനെ? വലിയൊരു റൗഡി കത്തിരിപ്പൂട്ട് സ്റ്റീഫൻ, അവനെ കൊണ്ട് പാപ്പച്ചായന് വലിയ ശല്യം. ഈ നാട്ടിലെ വലിയൊരു ചട്ടമ്പിയെ സാറടിച്ച് നിലംപരിശാക്കിയതൊക്കെ ഞങ്ങൾക്കറിയാം. അതുപോലെ സ്റ്റീഫനെ ഒന്ന് ഒതുക്കി തരണം. നിങ്ങൾക്ക് ആള് തെറ്റിയതാവും. അപ്പൊ രമേശൻ നായർ സാറല്ലേ? ഈ നാട്ടിലെ ഓരോ വീട്ടിലും നിങ്ങൾ ചെന്ന് നോക്കുക, ഉമ്മറത്തൊരു ഫോട്ടോ ഉണ്ടാവും. മുരിങ്ങാച്ചോട്ടിൽ അച്ഛൻ നായരുടെ മകൻ രമേശൻ നായരുടെ. അയാൾ ഒരു കൂലിത്തല്ലുകാരനല്ല. അപ്പൊ ദാസൻ ചട്ടമ്പിയെ മലത്തി. കൂടുതൽ സംസാരിച്ചാൽ എന്റെ സമനില തെറ്റും. പറഞ്ഞേക്ക ചട്ടമ്പി സാറേ. ഒന്നുമില്ല സാറേ. അവർക്ക് എന്താണാവോ വേണ്ടത്? കുറുപ്പ് വീട്ടിൽ ചെന്ന് ദാസനുള്ള കഞ്ഞി എടുത്തിട്ടുണ്ട് വാ, ആശുപത്രി പോണം. ഓ വിശന്ന. ഇവിടുന്ന് മുട്ടയും പാലും കിട്ടി. മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ. ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു. ഇന്നും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞു. ദാസ, ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ? വൈ എന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ? എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇവിടുന്ന് ഭേദമായിട്ട് ഇറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം. അല്ലെങ്കിലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ. തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു. മാപ്പ ഇപ്പൊ ഒരുപാടായി. ദാസൻ ഏതുവരെ പഠിച്ചു? ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്. സ്വന്തം അമ്മാവനെയോ? അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എൻ്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണോ? ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തുവരയിൽ. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോൾ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി. ഇനി ദാസൻ ഒറ്റയ്ക്കല്ല. ദാസനെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് കരുതിക്കോളൂ. ആരാണത്? ഞാൻ തന്നെ. എനിക്ക് ഒരു സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റ്. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതടിയായിരുന്നു കാരക്കുട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം. അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ദാസൻ എങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കാവുന്ന വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടത്താം. അത് വേണ്ട പ്രസിഡന്റ്. ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയ വഴിയാവും. നമ്മുടെ കുളത്തിന്റെയും റോഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കലിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട. ചർച്ച വേണം. ലോൺ കിട്ടുമെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ. ബാങ്കിൽ ജാമ്യത്തിന് ആളെ കിട്ടുമോ? ഞാനാണല്ലോ അവൻ എവിടം വരെ എത്തിച്ചത്. ലോണും ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തോളാം. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശ് എന്നായേ. എനിക്ക് എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. കറക്റ്റ്. തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലമത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി, എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ചട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ. നാടമുറിച്ച് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
ദാസൻ ഊണങ്ങനെ സാധാരണ അങ്ങനെ ഊണായിട്ടൊന്നുമില്ല പല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ടുതിന്നു പൂച്ച തിന്നു പൂച്ചിറച്ചി നല്ല ടേസ്റ്റാ പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ അതിന്റെ ചോര കുടിക്കും അടി കൊണ്ട പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പും ചോര ബെസ്റ്റാ സാധാരണ ഉടുമ്പല്ല പൊന്നുടുമ്പ് ചോരയും കുടിച്ചാൽ അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് രണ്ടു വയൽ സോടണം എന്തിനാ എന്നാലും ദഹിക്കും ഒരു പ്രത്യേക ജീവിതല്ലേ അമ്മ എന്ത് പറഞ്ഞാലും ശരി ഞാൻ ഇത് സതീശേട്ടനെ അറിയിക്കും ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം ഒന്ന് പതുക്കെ പറ അമ്മയ്ക്കൊരു മോളില്ലാഞ്ഞത് ഭാഗ്യം അല്ലെങ്കിൽ അവളെ ഇപ്പൊ രമേശൻ ആ നാറയ്ക്ക് കെട്ടിച്ചു കൊടുത്തേനെ നിന്നോടല്ലേ പറഞ്ഞു മുണ്ടായിരിക്കും വെള്ളം വേണ്ട വേണ്ട ഞാൻ കൊണ്ടുപോവാ നീ അങ്ങോട്ട് വരണ്ട അവിടെ നിക്കമ്മേ ഒരാൾ വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്ന എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട അമ്മയ്ക്ക് എന്നത്തെ പേടിയാ എനിക്ക് ആരെയും പേടിയും കിടിയൊന്നും ഇല്ല തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ വീടില്ല കുടിയുണ്ടായിരുന്നു കേട്ടോമ്മേ ദാസം മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു പക്ഷെ മെരുങ്ങി ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ എന്റെ ഉപദേശം ഫലിച്ചു ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ എനിക്ക് ഇപ്പോ ഉള്ള രണ്ട് മക്കളും മതി പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ അമ്മേ അയ്യേ എന്തൊരുപാട് രമേശ ഇനി ഇവെങ്ങനെ എന്നെ വിളിച്ച എന്റെ മട്ടുപാറ ഞാൻ പറഞ്ഞേക്കാം അമ്മ പാവ ഇത്തിരി മുൻകോപം അത്രേ ഉള്ളൂ ഇനി ദാസൻ ഒരു പെണ്ണും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാരം ഒഴിഞ്ഞു ബ്രോക്കർ പറഞ്ഞു ഒരു പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന് എങ്കിൽ ഉടനെ നമുക്ക് പോയി കണ്ടോളെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ അതാ നേരെ ഇരുന്നാട്ടെ കസേര ഇവർക്ക് ഇതൊക്കെ മതി ഞങ്ങളാ പ്രധാനപ്പെട്ട ആളുകൾ ഞങ്ങൾ കുറച്ച് തിരക്കുള്ളവരാ ഇദ്ദേഹത്തെ പറ്റി കേട്ട് കാണും മുരുകിയ ചോട്ടിൽ രമേശൻ നായർ ദാസനെ പറ്റി ബ്രോക്കർ എല്ലാം പറഞ്ഞല്ലോ അല്ലേ പറഞ്ഞു ചെറുക്കനെ പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നെ ഞങ്ങൾ അന്വേഷിച്ചുള്ളൂ പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ സ്ത്രീധനത്തിന് ഞാനെതിരാ സ്ത്രീധനത്തിന് മാത്രമല്ല സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും ഞാനെതിരാ രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ നെടുന്തൂണാണ് എന്നാ രജിനോട് ചായ എടുക്കാൻ പറയാട്ടാ ചാരതേ അവളെ അവിടെ തന്നെ ഇരിക്കുക ചായ എടുക്കാൻ പറ ഞാൻ പറഞ്ഞു നാണമായിരിക്കും ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ നാണം അഭിപ്രായം വേണ്ട ഞാൻ മുമ്പേലടോ ഒന്നും മിണ്ടാതിരിടോ എങ്കിൽ ദാസനൊന്ന് അകത്തേക്കല്ലേ പലരും സംസാരിക്കണമെങ്കിൽ അതും ആവാലോ ഒന്ന് കൂടെ ചെല്ല് സഹദേവ ഞാനും വരാം ഇരിക്കടോ ഞങ്ങള് കുട്ടിയെ കാണാൻ വന്നതാ ഞാനല്ല ഇതാണ് ആള് പിന്നെ എന്തെങ്കിലും സംസാരിക്കും കാരക്കൂട്ടിൽ ദാസൻ ഞാൻ പെട്ടിക്കടയാണ് പെട്ടിക്കട ബീഡി മുറുക്കാൻ സിഗരറ്റ് പഴം പഴം തന്നെ പലവിധമുണ്ട് പൂവമ്പഴം ഏത്തപ്പഴം മൈസൂർ പഴം പിന്നെ തീപ്പെട്ടി സർബത്ത് നല്ല കച്ചവടമാണ് എന്താ പേര് തീർന്നില്ല ദാസ നിക്കോടെ
രക്ഷപ്പെടാൻ നോക്ക. എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പോകാം ദാസ. അല്ല, നമുക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തിട്ട് തിരിയാം. അതാ നല്ലത് രമേശൻ നായരെ. അല്ല, നമുക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ സമയം എവിടെ ഇരിക്കണു? അതല്ല പ്രസിഡന്റെ, ഒന്നുകൂടെ വന്നേ. ഇത് നടക്കില്ല പ്രസിഡന്റ്. എന്തേ? അത് ആ പെണ്ണ് പഴയ ഈ ഞാൻ ഒരിക്കൽ പോലീസിന് ഫോൺ ചെയ്ത് ഒരു ലോഡ്ജ് റെഡി വെച്ചപ്പോ അന്ന് അവൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്റെ ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. ദാസന് പെണ്ണെ പിടിച്ച മട്ടാ. നമ്മളിത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ, ഒരു പെൺകുട്ടിയല്ലേ. വഴിയുണ്ട്, നമുക്കേ സംഗതി തിരിച്ചടിക്കാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു രമേശ് നായരെ കൂടെ വന്നാ മതി. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി. വെച്ച് നീട്ടണ്ട, പറ്റിയ നാളെ തന്നെ. അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ. കാരക്കുട്ടി ദാസൻ റൗഡിയാ. ആ നല്ല കുട്ടിയെ ഈ നാറിയുടെ കൂടെ അയക്കണ്ട. പ്രസിഡന്റ് ദാസൻ വന്നേ. ഞാൻ നാറിയാണെങ്കിൽ പിന്നെ എല്ലാ യോഗ്യന്മാരും കൂടി എന്തിനാണോ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? ദാസ, പ്രസിഡന്റ് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ഏതായാലും വിളിച്ചോണ്ട് വന്നവർ തന്നെ അയാളെ അവമാനിച്ച ശരിയായില്ല. ഒരിക്കലും എന്റെ തലേക്കേറി നിരങ്ങണ്ട. എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ഇവർക്കും എനിക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കെട്ടും. വേറെ കാര്യമുണ്ട് ദാസ, താൻ എന്നെ നന്നാക്കി എടുത്തോളം മതിയടോ. ദാസ, സത്യം അറിയുമ്പോൾ ദാസന്റെ ഇതിന് പിന്മാറും. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു ചെറുക്കൻ നാറിയണമെന്ന്, ഇപ്പൊ പറയണു സത്യം അറിഞ്ഞാ പിന്മാറുമെന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? എന്നാ പിന്നെ അവനറിയണം. കുഴപ്പമുണ്ടെന്ന് എന്നെ കൂട്ടിക്കോ. പ്രസിഡന്റ്, ഇത് നാട്ടുകാരെ മുഴുവൻ അവമാനിക്കുന്നതിന് തുല്യ. സംഗതി പറയാതെ ഒരുത്തൻ ഈ വീടിന്റെ പടി ഇറങ്ങില്ല. ആണോ? എന്നാ ഞാൻ പറഞ്ഞു തരാം. രമേശൻ ആരും ഉണ്ടാ നിൽക്കണം. എടോ മനുഷ്യ, ഈ പെണ്ണെ മഹാപിഴയാ. ഞങ്ങൾക്ക് അവളെ വേണ്ട. ഈ നിൽക്കുന്ന രമേശൻ നായർ ലോഡ്ജ് മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ, മനസ്സിലായോ? രമേശൻ നായരെ ഞാൻ ഇനി ഒരിക്കലും അഭിനന്ദിക്കുന്നതല്ല. അതെന്താ പ്രസിഡന്റെ? എല്ലാ അവതാര പുരുഷന്മാർക്കും ഓരോ ജന്മോദ്ദേശം ഉണ്ടായിരുന്നു. രമേശൻ നായരുടെ ജന്മത്തിനും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് വേണം കരുതാൻ. സത്യമാണ് പ്രസിഡന്റെ. ഇല്ലെങ്കിൽ ഇത്രയും ദൂരത്ത് വന്ന് നമ്മൾ ഒരു പെണ്ണ് കാണുക, ആ പെണ്ണിനെ രമേശേട്ടൻ തിരിച്ചറിയുക. അവള് കാരണം നമ്മുടെ പഞ്ചായത്ത് തന്നെ തൊലഞ്ഞു പോവില്ലായിരുന്നു. ആ ബ്രോക്കർ കിട്ടാ കൊടുക്കേണ്ടത്. അതെ, ഒരുത്തൻ ഒരുവിധം നന്നായി വന്നതേ ഉള്ളൂ, പിന്നെ അവനെ കുഴി ചാടിക്കാന്ന് വെച്ചാൽ. രമേശൻ നായർ കൂടെ ഉണ്ടായത് നിന്റെ ഭാഗ്യാന്ന് കരുതിക്കോ ദാസ. ഭാഗ്യാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളല്ലോ തീരുമാനിക്കേണ്ടത്. പോലീസിൽ പിടിച്ചേൽപ്പിച്ചത് അവളെ തന്നെയാണെന്നുള്ള എന്താ ഉറപ്പ്? ദാസ, ഇതാരും പറഞ്ഞു കേട്ടതല്ലോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. എനിക്ക് വിശ്വാസമില്ല. രമേശൻ നായർ അന്ന് നടന്ന് എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ കൂമങ്കാവ് പാലത്തിൽ വലിയൊരു ബസ് അപകടം ഉണ്ടായതെന്നാ കഴിഞ്ഞ മേടം 12-ാം തീയതി. ആ അന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോയിട്ട് രാത്രി ഞാൻ മടങ്ങില്ല. വണ്ടികളൊന്നും ഓടിയിരുന്നില്ലല്ലോ. ബസ് സ്റ്റാൻഡിനടുത്തൊരു ലോഡ്ജിൽ മുറിയെടുത്തു. എനിക്ക് പോണം. അങ്ങനെ പോകാനാണ് ഞാൻ എന്നെ കൊണ്ടുവന്നത്. നിന്നെ തൊട്ടടുത്ത മുറിയിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് ഒച്ച വെക്കണുണ്ടല്ലോ. അത് സാറേയില്ല സാറേ, കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. അല്ല, ഇവിടെ എന്താ ഏർപ്പാടെന്ന് അറിഞ്ഞാ കൊള്ളാം. എന്തിനാ സാറേ ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നേ? ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെയാണ് പ്രശ്നം. രമേശൻ നായർ ഇത്തരം മസാന്മാർഗ പ്രവൃത്തികൾ സഹിക്കുന്നയാളല്ല. അതാരായി രമേശൻ നായർ? അത് ഞാൻ തന്നെയാണ്. ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലമാണിതെന്ന് ഞാൻ കരുതിയില്ല. ചേടാ, ഇയാൾ ആള് കൊള്ളാലോ. താല്പര്യം ഉണ്ടെങ്കിൽ അത് പറ സാറേ, അതല്ല അസൗകര്യം ഉണ്ടെങ്കിൽ മുറി കാലിയാക്കി സ്ഥലം വിട്ടോന്നേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. രക്ഷപ്പെടാൻ നോക്കുന്നു, നടക്കണി, നടക്കാൻ. ഈ കാണുന്നത് ആകാശവും ഇത് ഭൂമിയും ഇത് പുഴയും ഞാൻ രമേശൻ നായരുമാണെങ്കിൽ ദാസനത് വിശ്വസിക്കണം. ഞാനും അത്ര നല്ലവനൊന്നുമല്ല. നീ ഇപ്പൊ നല്ലവനാണ്. ആയിരുന്നു നമ്മൾ ആ പെണ്ണ് കാണുന്നത് വരെ. ഇപ്പൊ ഞാൻ പഴയ ദാസൻ തന്നെയാ. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പിഴച്ച പെണ്ണ് എന്റെ പഞ്ചായത്തിന്റെ വഴി വരുന്ന പ്രശ്നമില്ല, മനസ്സിലായോ? നിങ്ങൾ ആരുമല്ലല്ലോ, ഞാനല്ലേ കെട്ടുന്നത്. എന്ന് വെച്ച് ദാസ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എങ്ങനെയായിരുന്നു കൂട്ടുനിൽക്കുക? കൂട്ടു നിൽക്കാൻ തന്നെ ആരെങ്കിലും ക്ഷണിച്ചോ? സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കലൊക്കെ നിർത്തി. ആനയത്തിന് മെലിഞ്ഞെന്ന് വെച്ച് അതിനെ പിടിച്ച് തൊഴുത്ത് കെട്ടാമെന്ന് വിചാരിക്കണ്ട.
ഇന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി അപമാനിച്ച എല്ലാവരോടും ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. അല്ലെങ്കിൽ എന്റെ പേര് കാരക്കൂടൽ ദാസൻ എന്നല്ല. രമേശ് എന്നാർക്കും ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ട് പ്രസിഡന്റെ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കൂല. ഇതൊന്നും നല്ല പെൺകുട്ടികളുടെ സ്വഭാവമല്ല. ലേഖയുടെ അച്ഛൻ വന്നതേ അവളെ തിരുനെല്ലിയിൽ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകാനല്ല, സ്വന്തം അമ്മയുടെ സാധ്യത്തിന് കർമ്മങ്ങൾ ചെയ്യാനാ. അതിനാണുങ്ങൾ പോയാ പോരെ, അത് നീയാണോ തീരുമാനിക്കേണ്ടത്? അല്ലേ തന്നെ ആ പാവം അച്ഛനല്ലാതെ അവക്ക് അങ്ങനെമാരിക്കുന്നു. ഞാൻ ലേഖയോട് പോണ്ടാന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലമ്മേ, ഇവിടുന്ന് തിരുനെല്ലി വരെ സഞ്ചരിച്ച് അവള് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതിയാ. അയ്യട എന്തൊരു സ്നേഹം! അവള് പോയാ ഇവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് നോവൽ വായിക്കാൻ പറ്റുള്ളൂ പേടിയില്ലേ നിനക്ക്? ഞാൻ നോവൽ വായിക്കുന്നതേ എനിക്കതിനുള്ള സൗകര്യം ഉണ്ടായിട്ടാ. എന്റെ ഭർത്താവ് മാസം മാസം ഡ്രാഫ്റ്റ് അയച്ചു തരുന്നത് എന്നെ കൊണ്ട് ഇവിടുത്തെ അടുക്കള പണിയെടുപ്പിക്കാനല്ല. അവളുടെ ഒരു ഡ്രാഫ്റ്റ്! ലേഖ, ഞാൻ കാരണം നീ മോഹം പൊരിപ്പിക്കണ്ട. തിരുനെല്ലിക്കോ രാമേശ്വരത്തിക്കോ എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ. ഞാനും എന്റെ മോളും കുറച്ച് ബുദ്ധിമുട്ടണമെന്നല്ലേ ഉള്ളൂ. എന്റെ നടുവേന കുറച്ചുകൂടെ കൂടിക്കോട്ടെ. ലേഖ പോയില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ വന്നാലോ? അങ്ങനെയൊന്നും പറയരുത് ചേച്ചി, അച്ഛനൊറ്റയ്ക്ക് കൂടുതലൊന്നും പറയണ്ടെന്നേ, നീ പൊയ്ക്കോ. ചായ കുടിക്കച്ച. മോള് നാളെ കാലത്തെ അങ്ങ് വീട്ടിലോട്ട് വന്നാ മതി. ഒന്നരയ്ക്ക് ഒരു മാനന്തവാടി ഫാസ്റ്റ് ഉണ്ട്, രാത്രിയിൽ അവിടെ എത്താം. എന്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്തിരുന്ന ഒരു നമ്പീശനെ ഓർമ്മയില്ലേ മോക്ക്? മൂപ്പര് അവിടെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നമ്മൾ വെളുക്കുമ്പോ തിരുനെല്ലിൽ എത്തിയാ മതി. എനിക്കിവിടുന്ന് പോരാൻ കഴിയില്ല അച്ഛാ, ലീവ് എല്ലാം കഴിഞ്ഞു. മാത്രമല്ല രമേശേട്ടന് നല്ല സുഖമില്ല. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, ഒക്കെ വെറും വിശ്വാസമായിരിക്കാം. എന്നാലും കർമ്മം ചെയ്യാൻ എന്റെ മോള് വന്നില്ലെന്ന് അമ്മ ചോദിക്കില്ലേ, ഞാൻ എന്താ പറയാ? വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വരാതിരിക്കും അച്ഛ. ചേച്ചേ, തീരെ ശരിയായില്ലേ. അച്ഛൻ എന്തുമാത്രം വിഷമം തോന്നിക്കാണോ? ഞാൻ എന്ത് ചെയ്യണം? ആ കരയാതിരിക്കേ, ചേടത്തെയല്ലോ നിന്നെ കെട്ടിയിരിക്കുന്നത് ഞാനല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ അച്ഛന്റെ കൂടെ തിരുനെല്ലിയിൽ പോകും. എന്റെ അമ്മ, അതുകൊണ്ടാ എനിക്ക് വിഷമം. ഇതാണ് നിന്റെ കുഴപ്പം. വേണ്ടപ്പോ ഒരു തീരുമാനം എടുക്കില്ല, പിന്നെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും. കരയുമ്പോഴോ നിന്നെ കാണാനൊരു ചന്തവും ഇല്ല. നോക്ക്, മനസ്സുകൊണ്ട് നീ ആഗ്രഹിച്ചത് അത് നടക്കാതിരിക്കാൻ പാടില്ല. ഇവിടെ യുദ്ധം നടന്നാലും ശത്രുരാജ്യങ്ങൾ ഇവിടെ ബോംബിട്ടാലും ഭൂമി പിളർന്ന് ദേ ഈ വീട് രണ്ട് കഷ്ണമായാലും നീ പോകും, പോയിരിക്കും. പനിമതി മുന്നിലുദിച്ചുവല്ലോ, ഇനിയൊന്നു പാടു ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പു. ഇനിയൊന്നു പാടു ഹൃദയമേ. സമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. പിന്നിയ ചുരുൾമുടി കാൺകയൻ അരിമുല്ല പൂക്കുകയായി, എൻ്റെ അരിമുല്ല പൂക്കുകയായി. ഇനിയൊന്നു പാടു ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ.
ശിശിര നിലാവിൻ കുടവ ചുറ്റി എൻ ശശിലേഖ കൈ വിളക്കേന്തി നിൽപ്പു ഇനിയൊന്നു പാടു ഹൃദയമേ ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി തപ്പും തുടിയുമായി പാടുകയായി ഒരു വേലിയേറ്റത്തിലൻ ഹൃദയം വെള്ളിത്തിരകളിൽ കുയിലുകൾ പാടുകയായി എൻ്റെ കുയിലുകൾ പാടുകയായി ഇനിയൊന്നു പാടു ഹൃദയമേ എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ ശിശിര നിലാവിൻ കുടവ ചുറ്റി എൻ ശശിലേഖ കൈ വിളക്കേന്തി നിൽപ്പു ഇനിയൊന്നു പാടു ഹൃദയമേ ബസ് പോയിട്ടില്ല അയ്യോ ഒരു കാര്യം മറന്നു എന്താ രമേശേട്ടാ ഞാൻ പോയിരുന്നു എന്താണെന്ന് പറയുന്നേ ഞാൻ ആ സ്വെറ്റർ മടക്കി കട്ടിൽ വെച്ചിരുന്നു മറന്നു സ്വെറ്ററോ ഞാൻ എന്താ കാശ്മീരിലേക്ക് പോണേ നിനക്കറിയില്ല തിരുനെല്ലിയിൽ നല്ല തണുപ്പായിരിക്കും മോളിറങ്ങി ഞാൻ പറഞ്ഞു എത്താം മോൾ അവിടെ ഇരിക്കെ എനിക്ക് സ്വെറ്റർ ഒന്നും വേണ്ട ലേക്ക് പറയുന്നത് കേൾക്ക് ചുമ്മാ ഇരി രമേശേട്ടാ ദേ ബസ് വരുന്നു അയ്യോ ഇത്ര പെട്ടെന്നോ ദേ നേരത്തിന് വീട്ടിലൊന്നും എല്ലാം കഴിക്കണം കേട്ടോ ഓ പിന്നെ ഞാൻ തിരുനെല്ലിന്ന് വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ ഒന്നും കൊണ്ടുവരണ്ട നീ വേഗം വന്നാ മതി കമ്പി കമ്പി പിടിച്ചോ ലേറ്റായി പോയി ടീച്ചറുടെ കൂടെ ചെല്ലണേ ജാക്ക് ആൻഡ് ജിൽ went up the hill to fetch a pail of water jack fell down and broke his crown teacher ippa vanne ullu alle kuttiyala krithyanishtha padipikkanda rakshithakkale thanne ingane vayyal endu cheyyum teacher oru serious prashnam undu endha ippa oru pudhiya teacher class edukkunnathu kandu adhe innu vannada oru test aayittu class edukkan paranjatha efficient aanu thonni appoint cheyyum അത് വേണ്ട ടീച്ചറെ ഞാനത് പറയുന്നത് ശരിയല്ല പറയാതിരിക്കുന്നത് ദ്രോഹമാണ് താനും നമ്മുടെ കുട്ടികളെ നല്ലത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടീച്ചർ എന്ത് പറ്റി രമേശ് നായരെ അത് ആ കുട്ടിയുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയാം ഒരിക്കൽ ആ കുട്ടിയെ ഹോട്ടലിൽ വെച്ച് പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളെ ഇവിടെ വേണോ ടീച്ചറെ നേരാണോ ഇത് നേര് നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാമെങ്കിൽ 100% നേര് എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇട്ട് കൊടുത്തൊരു കടയായത് ഇവനൊന്നും നേരെയാവില്ല നീ കഷ്ടായി പോയി ഇവന് വേണ്ടി ഒന്നും ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യമില്ല രമേശേട്ട ഒപ്പിച്ചു കൊടുത്ത ബാങ്ക് ലോണായി കിടക്കുന്നത് മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ ഇന്നലെ രാത്രി വന്ന ദാസം കടയും തല്ലി പൊളിച്ചിട്ട് നാട് വിട്ടെന്നാ കഴിവി ആരോ അന്തരീക്ഷത്തിൽ നിന്നും ആന്റിനെ വെച്ച് പിടിച്ചെടുത്തതാ കഷ്ടായി പോയി എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോയല്ലോ അങ്ങനെയൊന്നും പറയരുത് ബാല ദാസം നല്ലവനായിരുന്നു ആ ഇവിടെ വേണ്ട ഒരു കച്ചവടക്കാരൻ എപ്പോഴും ലാഭത്തെ പറ്റി ചിന്തിക്കും എന്റെ ബിസിനസ്സിൽ എന്ത് കിട്ടിയാവോ ഹെഡ് മിസ്സസ് പറഞ്ഞു താങ്കൾ ഈ നാട്ടിലെ വലിയൊരു മഹാനാണെന്ന് എനിക്കും അത് ബോധ്യമായതാണല്ലോ രണ്ട് മഹത്തായ കാര്യങ്ങളല്ലേ താങ്കൾ എനിക്ക് ചെയ്തു തന്നത് സാധനങ്ങൾ വാങ്ങാൻ വന്നാണെങ്കിൽ വാങ്ങാൻ പോകാം ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം എന്റെ കാര്യങ്ങൾ നിങ്ങളല്ലേ ഇപ്പൊ തീരുമാനിക്കുന്നത് ഇവിടെ കച്ചവടത്തിന് തിരക്കാം എനിക്ക് തിരക്കില്ല കാത്തു നിൽക്കാം എന്ത് കാര്യത്തിന് ഞാൻ അവിടെ ഉണ്ട് കട പൂട്ടുന്നവരെ നിക്കാം എനിക്ക് കുട്ടിയോടൊന്നും പറയാനില്ല
വെറുതെ എന്നെ എന്തിനു കാത്തുനിൽക്കണം? ഈ ജന്മത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. അവിടെ ഞാൻ ആരുടെ മുഖം നോക്കാറില്ല. നോക്കാൻ നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് വേണ്ടേ? കുരുടനാണ് നിങ്ങൾ. തിമിരം ബാധിച്ച രണ്ട് കണ്ണുകളാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയിയെ പോലെ നിങ്ങൾ പോയി. ദിവസം മുഴുവൻ കോടതി മുറ്റത്തെ വെയിലിൽ കണ്ണീരോടെ ഞാൻ നിന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോ കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷെ നിങ്ങൾ വിട്ടില്ല. ഞാൻ വൃത്തികെട്ട ഒരു പെണ്ണാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് അത് വിളിച്ചു കൂവിയപ്പോഴാണ്. ഹേ മനുഷ്യ, ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയതാ. ചേച്ചി നമുക്ക് പോവാം, നേരെ ഒത്തിരി വൈകി. നീ ഒന്ന് അടങ്ങിയിരിക്കെ, അങ്ങേരിപ്പം വരും. ജോസഫേട്ടൻ പല തിരക്കുള്ള ആളാ. എങ്കിൽ നമുക്ക് നാളെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാം. വീട്ടിൽ ആരും ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ ഏറെ നിർബന്ധിച്ചിട്ടാ നിനക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. എന്നാലും ചേച്ചി, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഇത്രയും വൈകിട്ട് വീട്ടിൽ എങ്ങനെ കയറി ചെല്ലും? നമുക്ക് പോവാം ചേച്ചി. വന്നു എന്നാ തോന്നേ. വരൂ വരൂ. ഞാൻ ഇത്തിരി വൈകി. ഇതാണോ കുട്ടി? അതെ. അവള് പേടിച്ചിരിക്കുക, രാത്രിയായെന്നും പറഞ്ഞ്. പാവം കൊച്ച. ജോസഫേട്ട എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. നമുക്ക് ശരിയാക്കാം. അന്നാമ്മ പറയുമ്പോ എങ്ങനെയാ തട്ടിക്കളയുന്നത്? കുട്ടി അതുവരെ പഠിച്ചു? ബി എ കഴിഞ്ഞു. ഈ കാലത്ത് അതൊന്നും വലിയ പഠിപ്പല്ല. പോലീസുകാർക്കും വക്കീലിനും ജഡ്ജിക്കും ഒക്കെ അറിയാം സത്യം. പക്ഷേ ദയവി, ഇത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം. യെസ്, അന്നത്തെ കോടതി വിധിയുടെ കോപ്പി ഫയൽ ചെയ്തിട്ടുണ്ട്. ജോലി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു സ്ത്രീ ആ കുട്ടിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ട് ഇരുത്തിയതാണ്. അപ്പൊ ശരിക്കും അവൾ നിരപരാധിയാണല്ലേ? അതെ, ചതിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ എസ്കേപ്ഡ്. കോടതിക്ക് അത് ബോധ്യമായതുകൊണ്ടാണ് ആ കുട്ടിയെ വെറുതെ വിട്ടത്. ഇനിയും പഠിപ്പിക്കാം. പഠിച്ച് പഠിച്ച് നാളെ കലക്ടറായിട്ട് ഇവള് നമ്മളെ പോറ്റുവാനായിരുന്നല്ലോ വിചാരം. ഉള്ളതല്ലേ ഇവക്ക് വേണ്ടി ചെലവാക്കി, ഒടുവിൽ സമ്പാദിച്ചു തന്നതോ ചീത്തപ്പേരും. നീ കുറച്ച് സ്വയം തരണുണ്ടോ? എനിക്ക് കുറച്ച് തരണുണ്ട് മനുഷ്യ. വേറൊരു പെൺകുട്ടി ഇവിടെ വളർന്നു വരുന്നുണ്ടല്ലോ, നാളെ അതിന്റെ ഗതി എന്താ ആലോചിച്ചിട്ടുണ്ടോ? അമ്മേ, ഇനി ആ വിളി എനിക്ക് കേൾക്കണ്ടടി. ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടല്ല അമ്മ എന്നെ ഇങ്ങനെ ശപിക്കുന്നത്. ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ നിനക്ക് എവിടെയെങ്കിലും പോയി തൊലഞ്ഞൂടെ. അമ്മേ, ഓടി എന്റെ മുമ്പിൽ നിന്ന്. എന്താ? എല്ലാരും എന്നോട് പൊറുക്കണം. ഈ കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ. ഓഹോ, ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? നാട്ടുകാരെ മുന്നിൽ വെച്ച് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ചിട്ട് തെറ്റിദ്ധരിച്ചതാത്രേ, ദ്രോഹി. എടോ, എല്ലാ വീട്ടിലും കയറി ചെന്ന് താൻ പറയോ ഇവൾ നിരപരാധിയാണെന്ന്? നീ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഒരിക്കൽ ചീത്തയായ പേരെ പിന്നെ ഒരിക്കലും നന്നാക്കി എടുക്കാൻ പറ്റില്ല. പ്രതിവിധികൾ ഉണ്ടല്ലോ. എന്ത് പ്രതിവിധി? കല്യാണം ഞാൻ നടത്തും, ചെലവുകളും ഞാൻ വഹിക്കും. ബുദ്ധിമുട്ടണമെന്നില്ല. വല്ലവന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നല്ലാതെ അയാൾ ഒരു തെമ്മാടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആരാണ് ഈ തല കെട്ടിവെച്ചത്? ആരാണെന്ന് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് പുറത്താക്കി ഞാൻ. ഇനിയും നിങ്ങൾ ആ കുട്ടിയെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ ഇയാൾ എന്തോ ചെയ്യും? തെറ്റ് എന്റേതാണ്, ചെയ്യാത്ത തെറ്റിന് ആ കുട്ടിയെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ കൊണ്ടോ രക്ഷിക്കണോ? രക്ഷിക്കും. എനിക്കുണ്ട് വീടും കുടുംബവും ഒക്കെ. ഇനി ഒരാളെ കൂടെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാടും ഉണ്ട്. പേടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. കുട്ടി വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. മനസാക്ഷിയില്ലാത്ത ആളുകൾ. രമേശൻ നായരോ, ആ കുട്ടിയെ പറഞ്ഞു വിട്ടു കേട്ടോ. അറിഞ്ഞു. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാ ടീച്ചറെ. ആ കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ചീത്തയല്ല, വളരെ വളരെ നല്ല കുട്ടിയാ. പോലീസ് അവളെ തെറ്റിദ്ധരിച്ചു പോയതാ, ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി അവളെ അപ്പോയിന്റ് ചെയ്യാം. അയ്യോ, മാനേജർ വേറെ ആളെ എടുത്തു പോയല്ലോ. അത് മാനേജറോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും
ഇനിയൊരു നിവൃത്തിയില്ല. രമേശൻ നായരെ, ശരിക്കുള്ള സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ആരെ പറ്റിയും ഒരു അഭിപ്രായം പറയാൻ പാടില്ല. ശരിയാണ്, ശരിയാണ്. അമ്മേ, അമ്മേ, മോളെവിടെ ചേച്ചി? ഉറങ്ങി. ഇത്ര നേരത്തെ? എത്രയും നേരത്തെ ഉറക്കുന്നതാ നല്ലതെന്ന് തോന്നി. അവൾക്ക് കൊടുത്തേക്ക് ഫൈവ് സ്റ്റാറാ. അവിടെ എങ്ങാനും വെച്ചേക്ക്. എന്താമ്മേ, എല്ലാവർക്കും എന്ത് പറ്റി? ഇവിടെ വാടാ, ഇവിടെ. ഈ കുട്ടി അറിയോ നീയെ? എങ്ങനെ ഇവിടെ എത്തി? ഈശ്വര, അപ്പൊ എല്ലാം നേരെ എന്നെ. പറ ഇവിടെ എങ്ങനെ എത്തിയെന്ന്. എന്നെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. എങ്ങനെയുള്ള അർത്ഥത്തിൽ അയാൾ നീ പറഞ്ഞോ? പറഞ്ഞു എന്ന് വെച്ചാല്? നീ വന്നേ. അല്ലമ്മ, ഞാനും ചോദിക്കട്ടെ? ഒന്നും ചോദിക്കണ്ട, നീ വന്നേ. നീയും ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം? അമ്മക്ക് ഇനി അത് മനസ്സിലായില്ലേ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. അമ്മ വിളിച്ചിട്ടാണോ ആ പെണ്ണിങ്ങോട്ട് കയറി വന്നത്? നിന്നോട് അപ്പുറത്തേക്ക് പോവാനാ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാരക്കൂട്ടിൽ ദാസിന് പെണ്ണ് കാണാൻ? എനിക്കതൊന്നും കേക്കണ്ട. ആ കുട്ടിയെ സംരക്ഷിച്ചോളാന്ന് നീ വാക്കുകൊടുത്തോ ഇല്ലയോ? അമ്മ ഉദ്ദേശിക്കുന്ന ഒരർത്ഥവും അതിനില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണോ അമ്മേ? ഇതുവരെ ആയിരുന്നില്ല, ഇനിയും ആവില്ലമ്മേ. ദേ, ഇത് മുരിങ്ങച്ചോട്ടിൽ അച്ഛനായ മോൻ രമേശനാ. ആ രമേശൻ ഭാര്യയില്ലാത്ത നേരം നോക്കി ഏതോ ഒരു പെണ്ണിനോട് വീട്ടിൽ കയറി വരാൻ പറഞ്ഞത് എന്തിനാ? എടാ, നിന്റെ ചേട്ടത്തി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്നറിയാമോ? ആ സ്ത്രീക്ക് വട്ടാണ്. വട്ടില്ലാത്ത നിന്റെ ഭാര്യയെ വിശ്വസിക്കൂടാ. രമേശ, പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. നാളെ നേരം വെളുക്കുമ്പോ അവളെ അവളെ വീട്ടിൽ കൊണ്ടുവിടണം. അത്രല്ലേ ഉള്ളൂ? ശരി, ഞാൻ കൊണ്ടുവിട്ടേക്ക്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളോട് രണ്ടു വാക്ക് സംസാരിക്കണം. അനങ്ങിപ്പോരുത്, ആ മുറിയുടെ ഭാഗത്തേക്ക് വന്നേക്ക് ഇത് പറഞ്ഞേക്കാം. എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകുന്നില്ല, പോകുന്നേ ഉള്ളൂ. ബസ് വരും, ഇവിടെ നിൽക്കും, കുട്ടി അതിൽ കയറും, പോകും. ഇത് ബസ് സ്റ്റോപ്പാണ്, കൂടുതൽ സംസാരിക്കണ്ട. പിന്നെ എവിടുന്ന് സംസാരിക്കും? എവിടുന്ന് സംസാരിക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാൻ നമ്മളായിട്ട് ഇടം കൊടുക്കരുത്. ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളെടുക്കും, ചീത്തപ്പേരുണ്ടാക്കാൻ ഒരു നിമിഷം മതി കുട്ടി. മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള മതിപ്പ് അന്വേഷിച്ചാലറിയാം. ആള് വരുന്നു, സംസാരം വേണ്ട, പരിചയവും ഭാവിക്കണ്ട. എന്തായാലും സംഭവം ശരിയെന്നെയാ. എവിടേക്കാ രമേശേട്ടാ? ഞാനൊന്ന് തനിച്ച് ടൗൺ വരെ പോവാ. അതെന്താ തനിച്ച് ടൗണിൽ പോകാൻ പേടിയാണോ? അല്ല, പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾ വരട്ടെ. ഓ, എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോ ഒരു പുൽത്തുരുമ്പ് കിട്ടിയെന്ന് വിചാരിച്ചു. എന്നിങ്ങനെ ബസ് കയറ്റി വിടാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് എന്തിനാ പറഞ്ഞത് സംരക്ഷിച്ചോളാമെന്ന്? അങ്ങനെ പറഞ്ഞു വെച്ച് നേരെ വീട്ടിൽ കയറി വരെയാ വേണ്ടത്? എന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. ഏതായാലും ഇതൊരു ശരിയായ വഴിയായില്ല. കുട്ടി വീട്ടിൽ ചെന്ന് പേപ്പർ പരസ്യം നോക്കി എല്ലാ സ്ഥലത്തേക്കും അപേക്ഷയായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല, ഞാനും ശ്രമിക്കാം. വേണ്ട, ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ വീട്, ഇനി എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വീടില്ല. എന്നേക്കുമായാണ് അവിടെ ഇറങ്ങിയത്. എന്താ അങ്ങനെ? ഒന്നാമത് ആ വീടുമായി എനിക്കൊരു ബന്ധമില്ല, അതെന്റെ വീടല്ല. ആ വീട്ടിലുള്ളവരും എന്റെ ആരുമല്ല. ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചപ്പോ കുഞ്ഞായിരുന്ന എന്നെ ഏറ്റെടുക്കാൻ ആളില്ലാതായി. അങ്ങനെ അവരെനിക്ക് അഭയം തന്നു. ബന്ധത്തിന്റെ പേരിലല്ല, മനുഷ്യത്വത്തിന്റെ പേരിൽ മകളെപ്പോലെ എന്നെ വളർത്തി. പക്ഷെ ഞാൻ കാരണം അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. ഇനി അവിടേക്ക് കയറി ചെല്ലാൻ എനിക്കാവില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഈ ലോകത്തുള്ള ആർക്കും ഇനി ഞാനൊരു ബാധ്യതയാവില്ല. തീരുമാനിച്ചു, എന്റെ വഴി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ നാശത്തിന് നിങ്ങളാണ് കാരണക്കാരനെന്ന് ഞാൻ ആരോടും പറയില്ല, കത്തും എഴുതി വെക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൽ അജ്ഞാതയായ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു എന്നറിഞ്ഞാ അത് ഞാനായിരിക്കും എന്ന് കരുതിയാ മതി. ആളുടെ
ഇവിടെ ജീവിക്കാൻ ഒരു വഴിയാണ്ടേ ഈ കലാരംഗത്ത് തന്നെ നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് ചേട്ടാ എന്തോ എന്താ ഈ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല ഇയാൾ എന്താ കോടിമ തൂങ്ങിപ്പോണ് രമേശ് ചേട്ടാ എങ്ങോട്ടാ അത്യാവശ്യമായിട്ട് തലമുറ പോവാ തിരിച്ചൊന്നിനെ കാണാം ഭാര്യ അവർക്ക് തെറ്റിദ്ധരിക്കും എനിക്കും ഉണ്ട് ഭാര്യ ഉമ്മയും ചേട്ടത്തെയും ഒക്കെ അവർക്കും അറിയാം തെറ്റിദ്ധരിക്കാൻ അപ്പൊ പിന്നെ എന്ത് ചെയ്യും 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 എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഹസനക്ക് അല്ലാതെ ആരുമില്ല എന്നെ ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട് എന്ത് വഴി ആ വഴി ശരിയാവത്തില്ല ഏത് വഴിയായിരുന്നു ആ വഴി ശരിയാവത്തില്ലെന്നേ ആ വഴിയൊന്ന് പറ ശരിയാവാത്ത വഴി തന്നോട് പറയുന്നേ ഒരു ജോലി കിട്ടുന്നത് വരെ ആ കുട്ടി എവിടെങ്കിലും ഒന്ന് താമസിപ്പിക്കണം അത്രല്ലേ ഉള്ളൂ അതെ അത്രേ ഉള്ളൂ അത്ര എളുപ്പമല്ല ഒന്നാമത് ഇതൊരാൺകുട്ടി അല്ല അതാണല്ലോ പ്രശ്നം രണ്ടാമത് ആ കുട്ടിക്ക് തൊട്ടാ പൊട്ടുന്ന പ്രായമാണ് അതിന് തൊടുന്നത് എന്തിനാ ആരാണോ തൊടുന്നത് എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം തന്നെ പോലെ എടുത്തുകാരുന്ന സ്വഭാവക്കാരനല്ല ഞാൻ തന്നെ എനിക്ക് അങ്ങനെ കൈയൊഴിയാനും വയ്യ പിന്നെ അല്പം കുഴഞ്ഞു മറിഞ്ഞ ഒരു വഴിയുണ്ട് അത് സാരമില്ല തനിക്ക് സാരമില്ല പക്ഷെ എനിക്ക് സാരമുണ്ട് എന്നാലും ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഏതോനെ ഈ പണിത്തിരക്കിന്റെ ഇടയിൽ ഞമ്മളെ കാണാൻ ഒന്ന് വെക്കം നടക്കണ്ട കല്യാണിയേ ആ നിക്ക് 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 സിമന്റ് നിറച്ചെടുത്താ എന്റെ കൗത്തുള്ളിക്ക് പോവാ കൂലിക്ക് കണക്ക് പറഞ്ഞാ മാത്രം പോരെ മോളെ എന്റെ പെരയിലേ പണം കായ്ക്കണം ആരോന്നുമില്ല ഒരെണ്ണത്തിന് പണിയെടുക്കണമെന്നില്ല കൂലി 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 വെക്കം ചെല്ല് എടാ ചാത്തു ആ പുതുതായിട്ട് വന്ന ചെക്കനുണ്ടല്ലോ ഓന് പെണ്ണുങ്ങളോട് ചൊല്ലാനെ നേരമുള്ളൂ നാളെ ഓന്റെ പൊടി ഇവിടെ കാണാൻ പാടില്ല ഏ ആ സുൽത്താനായിരുന്ന ജുമയ്യത്തായി എന്നാണല്ലോ നമ്മള് കരുതിയത് ജയിലിക്കണ്ടാ സാ നിലമ്പൂരി നിന്ന് മരം ലേലം വിളിച്ചെടുക്കാന്ന് പറഞ്ഞു പറ്റിച്ച് കൊണ്ടോട്ടി നിന്ന് നല്ല ആശാരിമാരെ കൊണ്ട് തരാന്ന് പറഞ്ഞു അതും പറ്റിച്ച് എന്തിനാടാ ജി വന്നത് അതെ സഫിയത്ത എനിക്ക് പെട്ടെന്ന് മംഗലാപുരം വരെ ഈ നുണ എന്റെ കെട്ടികളോട് പറഞ്ഞു ഓള് വിശ്വസിക്കും അല്ല വേണ്ട 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 അന്റെ ഒരു സഹായവും ഇനി ഞമ്മക്ക് വേണ്ട മരവും കിട്ടി ആശാരിമാരെ ഏർപ്പാടാക്കി അയ്യോ ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരുന്നാണല്ലോ അസജ്ജന്റെ കയ്യിൽ അന്റെ ബാപ്പ അതായത് ഇന്ത്യക്കാക്ക അന്റെ അടുത്ത് ഒരിക്കൽ കോയമ്പ് വാങ്ങിക്കാൻ പണം തന്നയച്ചു ആ പണം കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങി തിന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാ ഒരു കുസ്തടവയ്ക്ക് ധർമ്മം കൊടുത്തു പാവക്കാക്ക അത് വിശ്വസിച്ചു ഞമ്മൾ എന്നെ വിശ്വസിക്കില്ല മോനെ അതൊക്കെ പഴയ കഥയല്ലേ ഇപ്പോഴും എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല അത് പോട്ടെ ഇതിപ്പോ എന്തിനാണ് വന്നത് ഞമ്മളെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാൻ ഉണ്ടല്ലേ ഇല്ലെങ്കി പറയൂല അയ്യോ ഞാൻ പെരവണിയൊക്കെ ഇവിടം വരെ ആയി ആശാരിക്കൂല അന്നേ ഞമ്മള് വിശ്വസിക്കൂല എന്നാ ഒരു സഹായം ചോദിക്കാൻ തന്നെ വന്നു എന്ത് സഹായം കൈ ഒഴിയരുത് സഫിയാത്ത എന്റെ മാനം പോവും കാര്യം പറയടോ അതായത് ഇതെന്താണ് കുയ്യാപ്പിളയും പുയ്യണോ അവിടെ ഇവിടെ ആയിട്ട് നിക്കണത് സാരില്ല മോളെ ഇജ്ജ് ബേജാറാവണ്ടെന്ന് നേരെയാവും എന്താടോ ഇത് അനക്ക് നല്ല തണ്ട് നടി ഉണ്ടല്ല സ്നേഹിച്ച പെണ്ണിനെ വീട്ടിൽ കയറ്റാത്ത മോന്തെ കെട്ടി രണ്ട് കൊടുത്തോടെ എനക്ക് അല്ല പിന്നെ കേറി വരി അകത്തൂത്തിരിക്ക നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ് കല്യാണം രജിസ്റ്റർ ഓഫീസ് വെച്ച് വീട്ടിൽ കയറ്റാൻ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയില്ല ഇതിൽ അങ്ങനെ പറയാൻ ബരി കേറി വരിന്ന് ആ നിക്ക് നിക്ക് നിക്ക്
നിക്കാകഴിഞ്ഞ് പുയ്യാപ്പളയും പുയ്യണ്ണും ആദ്യമായിട്ടൊരു വീട്ടിൽ കയറി വരികയല്ലേ, അത് ഹിന്ദുക്കണ മുറ പോലെ തന്നെ ആയിക്കോട്ട്, വലത് കാല് വെച്ച് കയറി. വലത് കാല്, വലത് കാല്, വലത് കാല്. ഇങ്ങോട്ട് ഇരിക്കും, ഇരിക്കും. പാലുണ്ടാവോന്ന് അറിയില്ല സാ. സുലൈമാനി മതിയാ? മതി മതി മതി, കുത്തിരിക്കേ. എന്തിനാ ഭാര്യയാണ് ഭർത്താവെന്നൊക്കെ പറയാൻ പോയത്? ഒരു വിശ്വാസം വരണ്ടേ? ഇന്ന് എന്റെ പെങ്ങളാന്ന് പറയുന്നില്ലേ? പെങ്ങളാന്ന് പറഞ്ഞാൽ സഫിയാത്ത എന്നെ സംശയിക്കും, ഞാനും ഈ കുട്ടിയും തമ്മിൽ. മനസ്സിലായില്ലേ? വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് തൽക്കാലം വീട്ടിൽ കയറാൻ നിർത്തിയില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏ, ഇത് തീരെ ശരിയായില്ല. അപ്പൊ സഫിയാത്ത എന്നെ സംശയിച്ചോട്ടെന്നോ? ഈ കുട്ടിയുടെ ഭർത്താവാണോ ഞാൻ? എന്റെ പൊന്നു നായരെ, നിങ്ങൾ ഈ കുട്ടിയുടെ ഭർത്താവല്ല. പക്ഷെ ഇപ്പൊ സുലൈമാനി എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയ സാധനം ഉണ്ടല്ലോ സഫിയാത്ത, അതൊരു വിളഞ്ഞ വിത്താ. എന്നെ പറ്റി വല്ല സംശയം തോന്നിയാ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കും. സ്നേഹിക്കുന്നവർക്ക് മാലാഹയും ശത്രുക്കൾക്ക് പിശാചുമാണ് സഫിയാത്ത. ഇങ്ങനെ കെട്ടിയന്റെ അടുത്തല്ലേ ഇരിക്കേണ്ടത്? അങ്ങോട്ട് ഇരിക്കെ. സ്നേഹത്തിനൊന്നും ഞമ്മളെതിരല്ല, പക്ഷേ ഉമ്മാനേം ബാപ്പാനേം സങ്കടപ്പെടുത്താൻ പാടില്ല. എന്താണോ എന്റെ പേര്? പേര് കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി. ഭാര്യന്റെ പേര് ജാനു. ജാനു ഒന്നും ജാനകി എന്നൊക്കെ മാറി മാറി വിളിക്കും. ഇല്ലേ കൃഷ്ണൻകുട്ടി, രണ്ടാളും നല്ല ചേർച്ച. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? എങ്ങനെ എങ്ങനെ? അല്ല സഫിയാത്ത, പിന്നെ ഈ കൃഷ്ണൻകുട്ടിക്ക് കൊച്ചിയിലാണ് പണി, ലീവ് ഇല്ല. ഇന്ന് രാത്രി അവിടെ ചെന്നില്ലെങ്കിൽ പണി പോവും. ഞമ്മൾ എന്താണ് ഈ കേക്കണത്? നിക്കാഹ് കഴിച്ചിട്ട് പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് ഇന്ന് തന്നെ പോകാനാ? അത് പറ്റൂല. ഇല്ല കൃഷ്ണൻകുട്ടി, അത് ശരിയാവൂല. എനിക്ക് ഉടനെ പോയേ പറ്റൂ. അവിടെ ചെന്ന് ലീവ് എടുത്തിട്ട് കൃഷ്ണൻകുട്ടി നാളെ തന്നെ വരും. സഫിയാത്ത, നാളെ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല. കൊച്ചിയിൽ എന്ത് പണിയാണ്? കൊച്ചിയില് ഈ ചരക്കുകൾ വാങ്ങിക്കുക, കൊടുക്കുക, അങ്ങനെ പല പല ബിസിനസ്സുകളാണ്. നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ സഫിയാത്ത. കൃഷ്ണൻകുട്ടി പോയിട്ട് തിരിച്ചു വരും. എന്താ മോളെ ഇജ്ജൊന്നും മിണ്ടാത്ത്, ഇന്ന് പോണ്ടാന്ന് പറയേ. പോയി നോക്കൂ. അവിടെ നിക്കടോ. അന്റെ പെണ്ണിനോട് സ്നേഹത്തിൽ രണ്ട് വർത്താനം പറയാണ്ട് പോക. പറഞ്ഞോളൂ, രണ്ട് വർത്താനം പറഞ്ഞോളൂ. അങ്ങോട്ട് തിരിഞ്ഞിക്കടാ നമുക്ക്. ഞാൻ പോയിട്ട് വരട്ടെ. രമേശേട്ടാ, രമേശേട്ടാ, രമേശേട്ടാ. അസനക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അസനക്ക് എന്ത് പറഞ്ഞു? ഞാൻ പിന്നെ ഇവിടെ പോവാൻ? അല്ല, നീ പോന്നു. കൊറേ നേരായി ഞാൻ വരുമ്പോ രമേശേട്ടൻ ബോധം കെട്ട് ഉറങ്ങായിരുന്നു. ഇതങ്ങ് കുടിച്ചോ, വെളിവ് വരട്ടെ. നീ ഇല്ലാത്ത മൂന്ന് ദിവസം എല്ലാം കൊണ്ട് മനസ്സിന് സന്തോഷം പോയി. ഒക്കെ അമ്മ പറഞ്ഞു. ആ പറഞ്ഞല്ലേ. ഊവ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാണെന്ന് കരുതി ഒരു പെൺകുട്ടി രാത്രി ഇവിടെ കയറി വന്നതും. പഞ്ചായത്ത് പ്രസിഡന്റ്? അതേനെ, ആ കുട്ടിക്ക് വീട് മാറിപ്പോയതല്ലേ. അമ്മ പറഞ്ഞല്ലേ. രത്ന ചേച്ചി, ഞാൻ വരാൻ കാത്തിരിക്കുകയാണത്രേ. രമേശേട്ടൻ ആ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തെന്നും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നും എന്നോട് പരിദോഷണം പറയാൻ. എന്തുണ്ടവൻ? ഒന്നും ഉണ്ടായിട്ടല്ലോ ചേച്ചിക്ക് പറഞ്ഞു രസിക്കാൻ. ആള് സിനിമയ്ക്ക് പോയിരിക്കാ. എങ്ങനെയുണ്ടായിരുന്നു? ഒക്കെ വിശദമായിട്ട് പറയാം. ഇത് കുടിച്ചിട്ട് രമേശേട്ടൻ വന്നൊന്ന് കുളിക്ക്. ആ വേപ്പൻ തൈ കളയണ്ട. എന്താ അമ്മ ഇത് വളച്ചു കെട്ടി പറഞ്ഞ? അമ്മ ഇതൊരു മഹാസംഭവമായി കളഞ്ഞല്ലോ. ഏത്? ആ പെണ്ണ് വന്നത്. ഉണ്ടായ സത്യം ഞാനങ്ങ് പറയാന്ന് വെച്ചതാ. അപ്പഴാ ഒരു കാര്യവും ഇല്ലാതെ അമ്മ ഇല്ലാത്തൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞ അമ്മ നുണ പറഞ്ഞു എന്നാവൂലേ. തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ. നിന്റെ ചേട്ടന്റെ ഭാര്യ നിനക്ക് അറിയാലോ, അവൾ ഒന്നിന് പത്തായിട്ട് ലേഖയുടെ ചെവിയിലെത്തിക്കും. അതുകൊണ്ട് ഞാൻ ഒരു മുഴ മുമ്പേ അങ്ങ് എറിഞ്ഞു. എന്തിന്? ചേച്ചി പറയുന്നു, ഞാൻ പറയുന്നു, അവള് വിശ്വസിക്ക. രമേശ, ഞാൻ ഇന്നലെയും നിന്നോട് പറഞ്ഞു, പെണ്ണിന്റെ മനസ്സ് നിനക്കറിഞ്ഞൂടാ. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സംരക്ഷിക്കാന്ന് വാക്കുകൊടുത്തു എന്നറിഞ്ഞാലേ ഏത് പെണ്ണാടാ അത് സഹിക്കുക. തൽക്കാലം സഹിച്ചാ തന്നെ അതവളുടെ മനസ്സിലൊരു തീപ്പൊരിയായിട്ട് അവിടെ അങ്ങനെ കിടക്കും. അതിന് തീപ്പൊരിക്ക് കാരണമല്ലോ വേണ്ട അമ്മേ. ഈ തീപ്പൊരിക്ക് മാത്രം കാരണം വേണ്ട. ഏതായാലും നീ അവളെ വീട്ടിൽ കൊണ്ട് നാക്കിയില്ലേ? അത് അതെ, അവളുടെ കഥ കേട്ടാലുണ്ടല്ലോ. അവൾ കഥ എഴുത്തുകാരിയാണോ? അതല്ല, അവളുടെ സ്വന്തം കഥയെ വളരെ ദയനീയമാണമ്മേ. അതുകൊണ്ട് ഞാൻ പിന്നെ. വേണ്ട വേണ്ട വേണ്ട, അവളുടെ കഥ നീ ഇനി ഇവിടെ പ്രസംഗിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അവൾ അവളുടെ വീട്ടിലും ആയി. നിനക്ക് ഈ നാട്ടിലുള്ള സൽപ്പേര്, ആൾക്കാർക്ക് നിന്നോടുള്ള മതിപ്പ്, ഇത് മറന്നിട്ട് ഒരു കളിയും വേണ്ട.
ഞാൻ പോട്ടെ ജി ഹാ നിക്ക് പിന്നെ പടത്തെ പറ്റി കുറച്ച് സംസാരിച്ചിട്ട് പോവാം അയ്യോ അമ്മ നോക്കി നിൽക്കണ്ടാവും ആ ഞാൻ ഇപ്പൊ കർപ്പുരമില് കൊടുത്തേക്കാം നല്ല നോവല എന്നാ ശരി ആഹാ നീ എത്തിയോ ഞങ്ങള് സിനിമ കണ്ടിട്ട് വരിക എന്താ പാട്ട് എന്താ ഡാൻസ് ഒന്നുകൂടെ കാണണം അല്ലേ ആ ഒരു പ്രധാന കാര്യം പറയാനുണ്ട് എന്താ ചേച്ചി മോളെ നീ അകത്തേന്ന് ഉടുപ്പ് മാറ്റ വാ ഇരിക്കെ നമ്മള് പെണ്ണുങ്ങള് പച്ച പാവങ്ങളല്ലേ ഈ പുരുഷന്മാരെ വിശ്വസിക്കാനേ പാടില്ല എന്താ ചേച്ചി ഞാനതെങ്ങനെയാ നിന്നോട് പറയുക എന്നാലും നിനക്കെങ്ങനെ വരുമെന്ന് ഈ ചേച്ചി ഒരിക്കലും കരുതിയില്ല മോളെ ആരെങ്കിലും ഇത് വിശ്വസിക്കോ നാട്ടിലെ മാതൃകാ പുരുഷൻ അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്തവൻ ആ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുമെന്ന് അതും ഭാര്യയില്ലാത്ത തക്കം നോക്കി ആരുടെ കാര്യ ചേച്ചി ലേഖേ നമ്മുടെ രമേശിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത് ഞാൻ ഞെട്ടി ചേച്ചി ചേച്ചിക്ക് മനസ്സിലാവഞ്ഞിട്ടാ അല്ല സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ഇത്രയും ഞെട്ടിയാ പോരാ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ ചേച്ചി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഞാൻ ഓർക്കുകയായിരുന്നു എന്ത് ഈ നാട്ടിൽ കിടന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമേശേട്ടൻ ഇത്രയും കാണിച്ച കുവൈറ്റിലെ ചേച്ചിയുടെ സതീശേട്ടൻ എന്തൊക്കെയാവും കാട്ടിക്കൂട്ടുന്നത് അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം ഉമ്മ ഉസ്മാന്റെ വീട്ടിൽ പോകാറുണ്ടാവുമല്ലോ ഞാൻ അന്വേഷിച്ചതായി പറയണം വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു നിർത്ത് നിർത്ത് അടുത്തെങ്ങാനും നാട്ടിൽ വരണ കാര്യം ചെയ്തിട്ടുണ്ട് അത് കാണാനില്ല കൊല്ലം ഒന്നായില്ല എന്റെ പടച്ചവനെ ബാക്കി വായിക്ക് എനിക്ക് ഇവിടെ സുഖം തന്നെ ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു പിന്നെ പിന്നെ ബാക്കി ഞാൻ വായിക്കുന്നില്ല ഉമ്മ വായിക്കടോ ഈ ബഷീർക്ക് എന്തിനമ്മ എല്ലാ കത്തിലും ഇങ്ങനെ എഴുതരുത് എന്തെഴുതിയത് വായിക്കണോ വായിക്കേ കത്ത് കൊണ്ടുവരുന്ന നമ്മുടെ പോസ്റ്റ്മാൻ എം കെ സുരേന്ദ്രന് ഉമ്മ പതിവ് പോലെ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ദാമ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു ഞാൻ പറഞ്ഞെടുത്തു മോളെ മോളെ കത്തിന്റെ അടിഭാഗം ഒന്ന് വായിച്ചാട്ട് ആരുടെ കത്ത് ഉമ്മ എന്റെ മോൻ ബഷീറിന്റെ വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നു എനിക്കിവിടെ സുഖം തന്നെ ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു എന്ന് സ്വന്തം മകൻ ബഷീർ അത്രേ ഉള്ളൂ ഉമ്മ ദാരിദ്ര്യം കൊണ്ടാ മോളെ ശമ്പളം കിട്ടണ എണ്ണ ചുട്ടപ്പം കൊണ്ട് വിറ്റോളൊക്കെ എങ്ങനെ കയ്യാനാ ഞമ്മളിവിടെ ഒറ്റ തടിയല്ലേ എന്നെ വേണോ 2000 റുപ്യ മാസത്തില് ബസീർ അയച്ചു തരണോണ്ട് ഞമ്മളൊന്നും അറിയണില്ല ഉമ്മയുടെ മോന് ബോംബെയിൽ എന്താ ജോലി ഓനവിടെ ഒരുപാട് പണിയുണ്ട് മോളെ ചെലപ്പോ കുളിക്കാനും ഉറങ്ങാനും കൂടി ഓന് നേരം കിട്ടൂല ഒരു ഇന്ത്യക്കാരനാ ഓന്റെ മോലാളി മൂപ്പർക്ക് 100 കൂട്ടം ബിസിനസ്സാ കടപ്പുറത്തും കപ്പലിലും ഒക്കെ ആയിട്ട് അയാൾക്കാണെങ്കി ബസീർ സ്വന്തം മോനെ പോലെയാ കടപ്പുറത്തും കപ്പലെന്ന് പറഞ്ഞ മർച്ചന്റ് നേവിയിലാണോ ആ അങ്ങനെ ഏതാണ്ട് ഇംഗ്ലീഷ് ആണ് കേട്ടാ മിഗ്ലിങ്ങാ മഗ്ലിങ്ങാ പക്ഷെങ്കി അവിടുത്തെ പോലീസുകാരെ കണ്ടോ പൊറുതി മുട്ടിയിരിക്കാ അവറ്റകളോനെ പണിയെടുക്കാൻ സമ്മതിക്കൂലേ മോളെ വെറുതെ ഇട്ട് പായിപ്പിക്കുക പിടിച്ചിടിക്കുക ചെലപ്പോ 1-2 ആഴ്ച ഓനെ സ്റ്റേഷനിൽ നിന്ന് വിടൂല എന്നാലും ഇന്ത്യക്കാരൻ എങ്ങനെയെങ്കിലും ഓനെ ഇറക്കിക്കൊണ്ടുവരും അതാണ് സ്നേഹം വീട് പണി കഴിഞ്ഞാ ഓനിങ്ങ് പോരും എന്നിട്ടൊരു പെണ്ണും കെട്ടി ഇവിടെ തന്നെ കൂടും ആ പറഞ്ഞ പോലെ എന്റെ കിഷൻകുട്ടീനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ മോളെ വീട്ടുകാരോട് ഭയക്കൂടിയിട്ട് കെട്ടിയതാണെങ്കിലും കെട്ടിയോളൂ കെട്ടിയോളൂ എന്നല്ലേ അന്നെ ഇവിടെ ആക്കിയിട്ട് ഓൻ പോയിട്ട് ദിവസം എത്രയായി കൊച്ചിയില് വലിയ തിരക്കായിരിക്കും ഉമ്മ ഒരു കത്തും കാണാനില്ല അനക്കുമല്ല ഒരു പുത്തൻ പെണ്ണിന്റെ മനം പൊടച്ചില് എന്താ നിക്കാ കഴിഞ്ഞ കാലത്ത് വീട്ടിലെ പെണ്ണുങ്ങൾ എന്നും മക്കാറാക്കും പുയ്യാപ്ല ബസീറിന്റെ ബാപ്പ അറിയുന്ന ഒരിക്കലും പുറത്തിറങ്ങൂല എന്ന് എന്താ ഇറങ്ങാത്ത ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല കിഷൻകുട്ടി ഇങ്ങ് പറട്ട് എന്റെ കൂടെ 1 ആഴ്ച ഞമ്മൾ ഓനെ പിടിച്ചിവിടെ കെട്ടിയിടും
മുട്ടത്തറക്കാർ എടുക്കുന്നത് ശാന്തി മുഹൂർത്ത നമ്മുടെ ചരിത്ര നാടകമായതുകൊണ്ട് തീർച്ചയായും നമുക്ക് കിട്ടും ഉറപ്പല്ലേ ഇരയാട്ട് ക്ലബിലോട്ട് കാണുന്നതല്ലല്ലോ ഞാൻ ഇവിടെ തന്നെ ഇല്ലേ ചായ 200 ചായ 200 ദേ ഗ്രാമീണ വിളക്ക് രണ്ടാഴ്ചയുള്ളേ ആഹാ നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ പൊടി പൊടിക്കുമല്ലേ ഞാനാ ശ്രീരാമൻ ദൈവമേ ഇവ ഹനുമാൻ ഇന്ന് മുതൽ ഡ്രസ് ധരിച്ചാണ് റിഹേഴ്സൽ വെച്ചിരിക്കുന്നത് ഇന്നലെ വരെ എങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വന്നേക്കാം ഓ പിന്നെ സഹദേവ സംഗതി കലക്കണം ഒന്നാം സമ്മാനം നമ്മൾ അടിക്കണം ഇല്ലെങ്കിൽ അതിന്റെ മാനക്കേട് എനിക്ക് അറിയാലോ അയ്യോ രമേശേട്ട ധൈര്യമായിട്ടിരിക്കുന്നേ ഞാനല്ലേ ശ്രീരാമൻ അതാണ് പ്രശ്നം അവിടെ ഞങ്ങൾ ആ ഡ്രസ്സിന്റെ അളവൊക്കെ നോക്കിയിട്ട് വരട്ടെ സഹദേവ നാടകത്തിൽ എനിക്ക് വല്ല വേഷമുണ്ടോ ഹനുമാന്റെ വേഷം ഇവന് കൊടുത്തുപോയി എന്താ ചിരിക്കുന്നേ ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല അല്ല ആ വേഷം കുറുപ്പിനായിരുന്നെങ്കിൽ അത്രയും മേക്കപ്പ് ലാഭം ഒരു വാല് മാത്രം പിറ്റിയതാ മതിയല്ലോ ചുക്കുവെള്ളപ്പടി ഒന്ന് സഹദേവനോ എവിടം വരെ ആയി രാവണിയേട്ടാ ഏതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ആത്മപ്രശംസയാണെന്ന് കരുതരുത് ഡ്രസ് മൊത്തത്തിൽ ഗംഭീരമായിട്ട് ഇനി കൈകൈയുടെ ബ്ലൗസ് മാത്രമേ ബാക്കിയുള്ളൂ അത് കുഴപ്പമില്ല ശ്രീരാമന്റെ വേഷം ഒന്ന് ഇട്ട് നോക്കാം ഇട്ട് നോക്കാം ഈ കളറുണ്ടല്ലോ സ്റ്റേജിൽ തിളങ്ങും കൊള്ളല്ലേ അസലായിട്ടുണ്ട് എന്ത് ഡ്രസ് ഇതാണ് ശ്രീരാമ വേഷം വനവാസ വേഷം വേറെ വെച്ചിട്ടുണ്ട് അയോധ്യയിലെ ദശരഥ പുത്രൻ ശ്രീരാമന്റെ വേഷം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത് ശ്രീരാമനെ താൻ എനിക്ക് പരിചയപ്പെടുത്തി തരുമൊന്നും വേണ്ട ഈ വേഷത്തിന് എന്താ ഒരു കുഴപ്പം എങ്കിലും ഒരു ബ്രേസർ കൂടെ തയ്ച്ചാടോ ഈ ബ്ലൗസിന്റെ അടിയിലോട്ട് ഇടാൻ ബ്രേസർ ഞാൻ സീതയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ കണ്ടടാ ഈ മരങ്ങോടനെ കൊണ്ട് തയ്പ്പിക്കേണ്ട തയ്പ്പിക്കേണ്ട ഒരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നീ ആരെയാടാ മരങ്ങോടനെന്ന് വിളിച്ചത് മര്യാദക്ക് ഈ തുണിയുടെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം നീ ആരെയാ മരങ്ങോടനെന്ന് വിളിച്ചത് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഈ തുണിയുടെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം ആരെയാ നീ മരങ്ങോടനെന്ന് വിളിച്ചത് തന്നെ തന്നെയാ വിളിച്ചത് ഇത് കണ്ടു രമേശേട്ട എന്റെ ശ്രീരാമനെ ഇയാൾ സീതയാക്കി ശ്രീരാമൻ കെട്ടാൻ പറ്റിയ ഒരു മോന്ത നീ മോളിലേക്ക് ഞാനങ്ങോട് വരച്ചല്ലേ രമേശേട്ട പറഞ്ഞോട് ഞാൻ ഇപ്പൊ പോകുന്നു രാവണേട്ടൻ രാവണേട്ടൻ പണി നോക്കിയേ എന്റെ തൊഴിലിനെ പറഞ്ഞാലും ആര് പറഞ്ഞു തൊഴിലിനെ പറ്റി രമേശൻ വന്നത് നന്നായി ഇതാണ് എന്റെ കണ്ണ് തെറ്റിയ രണ്ടുപേരും കൂടെ അടിയും പിടിയും ബഹളം എന്താ ചെയ്യേ തീർന്നു അങ്കോ ഒന്ന് തീർന്നു കിഷൻകുട്ടി സഫിയത്ത കിഷൻകുട്ടി ഇവിടെ എങ്ങനെ വന്ന് സഫിയത്ത എങ്ങനെ ഇവിടെ വന്നു കിഷ്ണൻകുട്ടി അതാര് നിങ്ങൾ ആളുകൾക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കും അതിന് ആൾക്കാരെ എവിടെ അനക്ക് കൊച്ചിയിലാണ് കച്ചവടം എന്ന് പറഞ്ഞിട്ട് അതെ കൊച്ചിയിലായിരുന്നു കച്ചവടം ആ കച്ചവടം പൊളിഞ്ഞു പോയി പിന്നെ ഇവിടെ തുടങ്ങി നിങ്ങൾ പോയി രണ്ട് ചായ വാങ്ങിച്ചു ഞമ്മക്ക് എന്റെ ചായ ഒന്നും വേണ്ട എളേപ്പാന്റെ മോന്റെ നിക്കാഹായിരുന്നു കാവുത്തറ്റൻ കോഴി ബിരിയാണിയാ കൊച്ചിയിൽ നിങ്ങൾക്ക് എന്തിന്റെ കച്ചവടം കൊച്ചിയിൽ എനിക്ക് കപ്പലിന്റെ കച്ചവടം ഞാൻ അങ്ങനെ പല കച്ചവടം ചെയ്യും അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ എനിക്കിപ്പോ ഉടനെ ഒരു ചായ കിട്ടണം പറ്റുമോ ഇവിടെ നല്ല കച്ചവട നല്ല ലാഭം കട ഇന്നലെ തുടങ്ങിയോളൂ സഫിയത്ത എന്നിട്ട് ഇജ്ജന്റെ പെണ്ണിനോട് ഒരു വാക്ക് പറഞ്ഞ ഇത്രയും ദിവസമായിട്ടാ ബൈക്കൊന്ന് വന്ന അല്ല ഞാൻ ഇതിന്റെ തിരക്കില് എന്തു തിരക്ക് ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇന്നങ്ങോട്ട് വരാനിരുന്നതാ അന്നെ വിശ്വസിച്ച് വീടും കൂടി വിട്ടു വന്ന ഒരു പെണ്ണല്ലേ ഓള് രണ്ടുപേരും കത്തെഴുതാൻ കൂടി എനിക്ക് കഴിഞ്ഞില്ല അല്ലേ ഞാൻ ഇന്ന് തന്നെ വരികയാണ് സഫിയത്ത നമ്മൾ ഇവിടെ നിന്ന് ആ കാര്യം സംസാരിക്കണ്ട ആളുകൾ വേറെ വല്ലതൊക്കെ ധരിക്കും ഞാൻ ഇവിടെ പുതിയ ആളാണല്ലോ ഓള് അവിടെ അന്നെ കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാണ് അറിയാം അറിയാം സഫിയത്ത് ഇങ്ങോട് വന്നേ ഓട്ടോ ഓട്ടോ കേൾക്കോ അടുത്ത ബസ് ഞാത്തിക്കോളാം ഞമ്മള് പൊയ്ക്കോളാം ഉടനെ വന്നില്ലെങ്കിൽ ഞമ്മൾ ഓളെയും കൂട്ടി ഇങ്ങോട്ട് വരും ഞാൻ വരും കേട്ടോ ബസ് സ്റ്റാൻഡ് വിട്ടാ മതി അല്ല നിങ്ങൾക്ക് കൃഷ്ണൻകുട്ടി എന്നൊരു പേരുണ്ടോ കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി ഔക്കാദർകുട്ടി ഇബ്രാഹിം കുട്ടി ഒക്കെ എന്റെ പേരാ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ നിങ്ങൾക്ക് ഇത് എന്തു പറ്റി ഈ ചാടിക്കരിക്കുന്ന സ്വഭാവം മുമ്പില്ലല്ലോ അത് കുറുപ്പേ ആ സ്ത്രീ ഒരു ഭ്രാന്തിയ എന്നൊരു കൂട്ടുകാരൻ ചേച്ചിയാ രമേശൻ എന്നുള്ള പേര് എത്ര വട്ടം പറഞ്ഞാലും അവർ എന്നെ കൃഷ്ണൻകുട്ടി എന്ന് വിളിക്കൂ എന്ത് ചെയ്യും പോയൊരു ചായ വാങ്ങിച്ചു അപ്പൊ ഈ ചായ ഓ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോ കുറുപ്പ് ഒരു ചായ കുടിച്ചോളൂ കുറുപ്പ് എപ്പോ ചായ കുടിക്കുന്ന കുറുപ്പിനറിയാം ഓ
ഇനി ഒച്ച വെച്ചോ, ബഹളം കൂട്ടിക്കോ. അവിടെ പാണ്ഡ്യാലയിൽ വെച്ചത് വേണ്ട. കൂലിക്കാരും കച്ചവടക്കാരും കേട്ടാ എന്ത് വിചാരിക്കും? നമ്മൾ തമ്മിൽ ഏതോ ഒരു പെണ്ണിന് വേണ്ടി പണിക്കടിക്കുകയാണെന്ന് അല്ലേ? അങ്ങനല്ലേ വിചാരിക്കൂ? എന്നെ ചീത്ത വിളിക്കണോ മാരെ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? പറഞ്ഞല്ലോ എന്നെ ചീത്ത വിളിക്കാൻ. ഞാനത് കേൾക്കേണ്ടവനാ. കാരണം ഒരുത്തൻ ഒരു ഊരാക്കുടുക്കിപ്പെട്ടപ്പോ ഞാൻ അയാളെ സഹായിക്കാൻ പോയി. ഇക്കാലത്ത് ആരും ആരെയും സഹായിക്കാൻ പാടില്ല. സഹായിച്ചാൽ അവൻ ചീത്ത വിളി കേൾക്കണം, അടിയും കൊള്ളണം. സഫിയത്തെ കണ്ട ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഹസനക്കൊക്കെ അറിയോ, ജീവിതത്തിൽ ആദ്യമായിട്ട് മുരിങ്ങച്ചോട്ട് രമേശൻ നായർ നുണ പറഞ്ഞു. സഫിയത്തോടും കടയിലെ കുറുപ്പിനോടും ഒക്കെ ഒന്നല്ല ഒരു പത്ത് നുണ. എന്റെ നായരെ, ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനോട് ദേഷ്യം തോന്നരുത്. ഇന്നൊക്കെ ഒരു കുഴപ്പമുണ്ട്. തന്നെ താൻ പൊക്കി പറയുക, അത് കുറച്ച് കൂടുതലാ. കുറച്ചല്ല, വളരെ കൂടുതലാ. ആരാ ഈ മുരിങ്ങച്ചോട്ട് രമേശൻ നായർ? മൗലാന അബ്ദുൽ കലാം ആസാദോ? ഗാന്ധിജിയോ? ഒന്നും അല്ലല്ലോ. പച്ച മനുഷ്യന്മാര് കുറച്ചൊക്കെ നുണ പറയും, പറയേണ്ടി വരും. ആരും ദ്രോഹിക്കാനൊന്നും അല്ലല്ലോ. ഞാനും ആ കുട്ടിയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഹസനക്ക സഫിയാത്തോട് പറഞ്ഞതല്ലേ എല്ലാ കുഴപ്പത്തിനും കാരണമായത്? ഒരു വലിയ കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കുഴപ്പം ചെയ്തു. നിങ്ങളുടെ കാര്യം ചെയ്യും. ആ കുട്ടിയെ ഒന്ന് വിളിച്ചോട്ട് പൊക്കോളി. അപ്പൊ പിന്നെ സഫിയാത്ത നിങ്ങളെ അനുസരിച്ച് വരില്ലല്ലോ. ഞാൻ എങ്ങനെ വിളിച്ചോണ്ട് പോകാൻ? അതെനിക്കെങ്ങനെ അറിയാം? എന്റെ ഹസനക്ക ആപത് ഘട്ടത്തിൽ സഹായിക്കുന്ന ആളാണ് ഒരു നല്ല സുഹൃത്ത്. അങ്ങനെ സഹായിച്ച ഒരു സുഹൃത്തിനെ മറ്റേ സുഹൃത്ത് ചീത്ത വിളിക്കാൻ പാടില്ല, മനസ്സിലായോ? പക്ഷേ എന്ത് പക്ഷേ? നായരെ, നിങ്ങൾ സഫിയാത്തെ ചെന്ന് കാണ. ഇനി അന്വേഷിച്ച് കടയിലേക്ക് വരണ്ടെന്ന് പറയേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പെണ്ണിന് പണി ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. അതേ ഉള്ളൂ വഴി. എനിക്ക് തിരക്കുണ്ട്, പിന്നെ കാണാം. സഫിയാത്ത, സഫിയാത്ത, ഉമ്മ വീടുപണി നടക്കുന്ന സ്ഥലത്താ. അതെവിടെയാ ആ സ്ഥലം? ഗേറ്റ് കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു അര കിലോമീറ്റർ നടക്കണം. അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ സഫിയത്തെ കാണുന്നില്ല. ഞാൻ വന്നിരുന്നു പറഞ്ഞാ മതി. അഭിനെ, എനിക്കെപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. എനിക്കൊരു വീടുണ്ട്, കുടുംബമുണ്ട്, ചെലവിനുള്ളത് ഹസനക്ക അവിടെ തരും. എന്നെ അന്വേഷിച്ച ഒരാളും ഇനി നാട്ടിലേക്ക് വരരുത്. ഇളാപ്പടമുള്ള കല്യാണത്തിനോ മൂത്താപ്പടമുള്ള ചാവടീന്തരത്തിനോ എന്തിനായാലും ശരി, അതുവഴി പോകുമ്പോ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചോണ്ട് ആ സ്ത്രീ എന്റെ കടയിൽ വരാൻ പാടില്ല. കുട്ടിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ ജോലിക്കാരും വല്ലതും? ജോലി വേണമെങ്കിൽ പുറത്തിറങ്ങിടന്ന് അന്വേഷിക്കണം. ഇങ്ങനെ വീട്ടുകാവിൽ നിന്ന് ജോലി ആരെങ്കിലും കൂടെ ഉരുട്ടി വായിൽ വെച്ച് തരുമോ? എനിക്ക് അവിടെ 100 കൂട്ടം കാര്യങ്ങളാ. പോവുക, ഇനി ഞാൻ ഇങ്ങോട്ട് വന്നു വരില്ല. അന്നേ മരിച്ചോളാന്ന് പറഞ്ഞതാണല്ലോ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു ബുദ്ധിമുട്ടും സഹിക്കണ്ട. എന്തായാലും ഈ ജീവനെ കൊടുക്കുന്നതാ നല്ലത്. എന്താ കുട്ടി, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മരണം മാത്രമുള്ള വഴി? ഇനി അതേ ഉള്ളൂ എനിക്ക് വഴി. അല്ല, ജീവിച്ചു പൊരുതണം. ജീവിതം തരാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും എന്ന കവിവാക്യം എപ്പോഴും ഓർക്ക്. കവിത എഴുതുന്നത്ര എളുപ്പമല്ല ജീവിക്കാൻ. എളുപ്പമാണ്. ഒരു പേനയും ഒരു തുണ്ട് പേപ്പറും ഉണ്ടെങ്കിൽ കവിത എഴുതാം. ജീവിക്കണമെങ്കിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം. ഒരു ജോലി ശരിയാക്കി തരാൻ എനിക്ക് ആരുമില്ലല്ലോ. അയ്യോ, ജോലി ശരിയാവും, നമുക്ക് ശരിയാക്കാം. കുട്ടി ഇങ്ങനെ തൊട്ടതിനെ പിടിച്ചു കരയാനും ആത്മഹത്യ ചെയ്യാനും തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? ഞാനൊന്ന് അന്വേഷിക്കട്ടെ. സംയമനം പാലിക്കുക. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. സഫിയാത്തെ കുട്ടി തളത്തോളം കേട്ടോ. കിഷൻകുട്ടി, സഫിയാത്തേക്ക് സന്തോഷായി മോനെ. ഇജ്ജ് വന്നല്ല മോളെ. കിഷൻകുട്ടിക്ക് ചായയൊക്കെ കാച്ചി കൊടുത്താ. കെട്ടിയോ വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചല്ലാത്ത എന്താ മോളെ? കിഷൻകുട്ടി എന്നെ വയക്കുമല്ലോ പറഞ്ഞ. ഞാനൊന്നും പറഞ്ഞില്ല സഫിയാത്ത. ചിലപ്പോ ഞാൻ ഉടനെ പോകുന്നതിന്റെ വിഷമം. എങ്ങനെ 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 വിഷമം കൊണ്ട് ഞാൻ ഉടനെ പോകുന്നുണ്ട്? കിഷൻകുട്ടി മൊത്തത്തിലുള്ള ഈ പോക്ക് തീരെ ശരിയല്ല കേട്ടാ. ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ. നിക്കാ കഴിഞ്ഞോ കൊടുക്കാനോ പുതയ്ക്കാനോ എന്തെങ്കിലും ഇജ്ജ് വാങ്ങി കൊടുത്തിട്ടുണ്ട. ചെല്ലു മോളെ, ഇജ്ജ് പോയൊന്ന് കുളിച്ചാളാ. എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയെ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരി. ചെല്ലേന്ന്. എനിക്ക് ഉടനെ പോണം സഫിയാത്ത. മിണ്ടി പോരുത് ബലാലെ. എന്നെ ഇജ്ജ് പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താണ്ടോ എന്റെ വിചാരം? ഓക്കും ഉണ്ടാവില്ല മോനെ, കെട്ടിയന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാസ. മാറി കൊടുക്കാൻ നല്ല ഒരു അടിപ്പാവടേം കൂടി ഇല്ല പാവത്തിന്. ഇജ്ജ് കൂട്ടിക്കൊണ്ട് പോയി അഞ്ചാറ് സാരിയും കുപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കി. കുളിച്ചിട്ട് വരും. രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി മേടിച്ചാ മതി കേട്ടാ. അദ്രിമാൻകുട്ടി എന്ന് വെച്ചാ നാട്ടുകാർക്ക് മുയ്യനും പേടിയാ. ബസീറിന്റെ ബാപ്പ
മൂപ്പരെ വരച്ച വരെ നിർത്തോളാം ഈ സാഫിയാത്ത ഹസനോട് ചോദിച്ചാ മതി അന്റെ വേഷം കിട്ടുന്ന ഞമ്മടെ അടുത്ത് വേണ്ടട്ട എന്താ വേണ്ടത് എടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സാറിനുള്ളതും ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത് അതെന്റെ ഭാര്യ ഒന്നുമല്ല വേറെ ആരുടെ ഭാര്യ സോറി സർ ദേ ഇത് എങ്ങനെയുണ്ട് കൊള്ളാം ഇത് എടുത്തോളൂ ഇത് ആര് രമേശൻ സാറോ സാർ ഇവിടെ നിന്നാണോ ഡ്രസ് എടുക്കാറ് അല്ല ഞാൻ ഇവിടെ തനിച്ച് വെറുതെ ഒന്ന് കയറിയതാ വെറുതെ ആരെങ്കിലും തുണിക്കടയിൽ കയറുവോ സാറേ അല്ല വെറുതെ അല്ല ലേഖയ്ക്ക് ഒരു സാരി വാങ്ങണം പട്ട് സാരി ടീച്ചർ എന്താ ഇവിടെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ അപ്പ ചെറിയ ഷോപ്പിംഗ് നടത്തി കളയാന്ന് കരുതി പട്ടു സാരി വാങ്ങണമെങ്കിൽ ലേഖ ടീച്ചറെ കൂട്ടാമായിരുന്നില്ലേ അത് ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം അവൾക്ക് കിട്ടാ ഇതെങ്ങനെയാണ് ടീച്ചറെ അതിന് ഇത് പട്ടല്ലല്ലോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മിസ്റ്റർ സോറി ഈ ചുരിദാറൊക്കെ എവിടെ ദാ അവിടെ ആ റെഡിമെയ്ഡ് സെക്ഷനിലെ എക്സ്ക്യൂസ് മീ ഞാൻ തനിച്ചേ ഉള്ളൂ എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല അല്ലേലും തുണിക്കടയില് നമ്മൾ തനിച്ചേ വരാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറെ ടീച്ചറെ കുടിക്കാൻ കാപ്പിയോ ചായയോ ഇതതിന് ഹോട്ടൽ അല്ലല്ലോ ഓ പറഞ്ഞ പോലെ ഹോട്ടൽ അല്ലല്ലോ അല്ലേ ഇങ്ങനെ നമുക്കിറങ്ങാം അപ്പൊ സാരി ഓ തിരക്കിനിടയിൽ അത് ഞാൻ മറന്നു എനിക്ക് ടീച്ചർ ഇറങ്ങിക്കോളൂ എന്താ ഒരു പരിഭ്രമം പോലെ എന്ത് പരിഭ്രമം ഒരു പരിഭ്രമം ഇല്ല എന്തിനാ പരിഭ്രമം വെക്കുന്നത് ശരി ഞാൻ നടക്കട്ടെ ഓ ദാ ബില്ല് 4200 രൂപയോ സാരിക്കൊക്കെ ഇപ്പൊ എന്താ വില മനസ്സനായ കുറച്ച് മനസാക്ഷി വേണം എങ്ങോട്ടും പോകൂല അയ്യോ സഫിയാത്ത എനിക്ക് പോയേ പറ്റൂ എവിടെയാണ് എനിക്ക് പോകേണ്ടത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ ഉള്ളപ്പോ എവിടേക്കാ പോണെന്ന് രണ്ട് കോയിനെ അറുത്തക്കണത് നെയ്ച്ചോറുണ്ട് അരിപ്പത്തിരി ഉണ്ട് വയറ് നിറച്ച് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളി സഫിയാത്ത അത് ഏത് എനിക്ക് മാറാൻ തുണിയൊന്നുമില്ല വീട്ടിൽ പോയി അതെടുത്തോണ്ട് വന്നിട്ട് നാളെ ഇവിടെ കൂടാ എന്റെ മോനെങ്ങനെ നാളെ കൂടണ്ടാ ഇന്ന് കൂടിയാ മതി കിഷൻകുട്ടി എന്റെ ബസീറിന്റെ ലുങ്കിയും കുപ്പായ എമ്പാടുണ്ട് ഇവിടെ ഏതാ വേണ്ടച്ച എടുത്തു കൊടുത്തോളി ഇങ്ങോട്ട് വന്നാട്ട് ഇതുണ്ട് എന്റെ മോൻ ബസീറിന്റെ മുറിയ വേറെ ഒരാളെ നമ്മൾ ഇതിനകത്ത് കേറ്റിട്ടില്ല അനക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ മുറി ഒരുക്കിയത് മനസ്സിലായ പോത്ത എനക്ക് വെക്കം കൈ കയ്യിട്ട് വാ നമ്മള് നെയ്ച്ചോറ് വിളമ്പി വെക്കാം ഇങ്ങോട്ട് പോ മോളെ ജാനു നിങ്ങള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചു കൊടുക്കാൻ നിക്കാകും കഴിച്ചു അതുകൊണ്ടായില്ല ആണുങ്ങളെ വശീകരിച്ച് നിർത്താൻ പെണ്ണുങ്ങൾക്ക് വേണം ഒരു മിടുക്ക് അനക്കതില്ല അത് ഉമ്മ എന്തുകൊണ്ടാവും പോണം പോണെന്ന് പറയണത് കൊള്ളാഞ്ഞിട്ട് അനക്കറിയോ ബസീറിന്റെ ബാപ്പ വറ്റുകൊണ്ട് കോയിനെ തളിച്ച മാതിരിയാ ഞമ്മടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിക്കും ആരുടെ മിടുക്ക ഞമ്മടെ മിടുക്ക് ആ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കുളിക്കാൻ എണ്ണയും കോയമ്പം തേപ്പിച്ചു കൊടുക്കല് പിന്നെ പല കഥകളും പറഞ്ഞു കൊടുക്കല് പാട്ടുകൾ പാടിക്കൊടുക്കല് ആശിച്ച പൂമണി മാരന്റെ മാറിൽ ചായാൻ കൽബിയിൽ ഹാജത്ത് ആദ്യ സമാഗമരാവിൽ നൽകാൻ ഉണ്ടന്റെ മേനിയിൽ ദൗലത്ത് ഡറബേ ഈ പാട്ട് മൂപ്പർക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇത് പാടിക്കഴിയുമ്പോ നമ്മളെങ്ങനെ കെട്ടി ഒരു പിടുത്ത പെണ്ണുങ്ങൾ അങ്ങനെയാ വേണ്ടത് അനക്ക് തിരിഞ്ഞ ഉമ്മ
ായതുകൊണ്ട് ഓന് കുറച്ചതാണുണ്ടാവും. ചെല്ലി അത് മാറ്റേണ്ടത്? ചെല്ലടി, ചെന്ന് ഓനെ സ്നേഹിക്കടി. സ്നേഹിച്ച് ഓനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ. Na 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 na
രമേശ മുന്നേ രമേശ നീ ഇതെപ്പോ വന്നു എന്താ ഞങ്ങൾ വിളിക്കായിരുന്നു ഒരുപാട് വൈകിപ്പോയമേ ചരക്കെടുക്കാൻ പോയിട്ട് ജീപ്പ് കേടായി പിന്നെ അത് അവിടെ നന്നാക്കി ഇല്ല നന്നാക്കില്ല അവിടെ ഇട്ടു ആകെ ലോറി കിട്ടി അതേ കയറി ഇവിടെ എത്തിയപ്പം മണി നാല് പിന്നെ വിളിച്ചു വെറുതെ നിങ്ങൾ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ച് ലേഖമാണെന്നല്ലേ മേ ഉണരാൻ അവൾ ഉറങ്ങിയിട്ട് വേണ്ടേ പാതിര കഴിഞ്ഞിട്ടും അവൾ ഗേറ്റിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് ഡ്രൈവർ കാർ വാടക എവിടപ്പാ 100 രൂപ ഞാൻ 200 രൂപ കൊടുക്കറേ 100 രൂപ ഇനാം കാരണം ഞാനിപ്പോ പഴയ കാരക്കൂട്ടിൽ ദാസനല്ലേ പണക്കാരൻ ഡേയ് ഇങ്ങ വാടാ ഇന്ത കവലയിലെ 2 ഏക്കർ സ്ഥലം വേണമല്ലോ പെരിയൊരു പലചരക്ക് കട തുടങ്ങണം തുടങ്ങിത്താൻ തീരുവേൻ അല്ല ഇതെന്താ പുലികളിയോ ഇവനിത് ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ മേട്ടുപാളയത്തായിരുന്നു അങ്ങ് മുത്തുമാരി കൗണ്ടർ നല്ല തങ്കമാന മനുഷ്യൻ അന്താള് വട്ടിക്ക് പണം കൊടുക്കും ആർക്ക് ആർക്കുമല്ല വട്ടി വട്ടി എന്ന് പറഞ്ഞാൽ പലിശ പലിശക്ക് പണം കൊടുക്കും ആരെങ്കിലും പലിശ കൊടുക്കാൻ അമാന്തിച്ചാൽ എന്നെ കൂപ്പിട്ട് വിളിക്കും ദാസപ്പ അങ്ങനെ മൂപ്പർ എന്നെ വിളിക്കുന്ന പേര് എന്നിട്ട് പറയും അന്താള് വട്ടി കൊടുക്കലേ അപ്പടിയാ എന്നും കേട്ടോണ്ട് ഞാൻ ഒരു ഒറ്റ ഓട്ട ഇന്ത കത്തി എടുക്കും ഡേ എന്നൊരു അലർച്ചയാ വട്ടി താനേ വരും തൊഴിൽ ചെയ്യുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്യണം സുശീല അങ്ക കത്തി എടുത്താൽ എടുത്ത പോലെ ഇരിക്കും എന്നാ മതിപ്പ് തെരിയുമാരിപാടിയല്ലേ ആമാ നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്ന എന്തിനാ സുശീല അത് ശരിയാ വാറ്റ് നിർത്തേണ്ടി വന്നപ്പോ ഈ ഞാൻ തന്നെ പല പണി നോക്കി നാടകുത്ത് പുള്ളിമുറി മുച്ചിട്ട് മീൻ കച്ചവടം ഒന്നിനു ഉറച്ചു നിൽക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല ഈ ചാരായം വാറ്റുന്നതിന്റെയും അത് വെക്കുന്നതിന്റെയും അത് കുടിച്ച ആൾക്കാർ നാലുകാലിൽ നടന്നു പോകുന്ന കാണുന്നതിന്റെ ഒരു സുഖം ഓ ഈ ലോകത്ത് വേറെ ഒരു പണിക്കും കിട്ടില്ല ദാസ അങ്ങനെ നിവൃത്തില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ ട്യൂബട്ട് ഇറങ്ങിയത് ശരിയാ സുശീല ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് നീ കുറച്ചുകൂടെ ഒഴിക്ക് ഞാനന്ന് സുശീലിനോട് തെറ്റ് ചെയ്തു പണം വാങ്ങിച്ചു പക്ഷെ രമേശൻ നേരെ തള്ളാൻ പറ്റിയില്ല അത് സാരല്ല അയാള് തിരിച്ചടിക്കുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചു എന്നിട്ട് അവൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോയി നടന്നില്ല സുശീലിനറിയോ പകലത്തെ അടി ഇടി കുത്തുചണ്ട എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഇത്തിരി മനനിമ്മതിക്ക് വേണ്ടി ഞാൻ മേട്ടുപാളയത്ത് MGR പാലത്തിൻ്റെ മേലെ ചെന്നിരിക്കും എല്ലാ ദിവസവും ആ പെണ്ണൻ്റെ മനസ്സ് കയറി വരും സുശീല എനിക്കവളെ കെട്ടണം അതിനാ ഞാൻ വന്നത് അതിനുള്ള പണവുമുണ്ട് സുശീലൻ എൻ്റെ ആളായി നിന്ന് അത് നടത്തി തരണം എനിക്ക് വേറെ ആരുമില്ല സുശീല ഒരു റൗഡി കരയുന്നോ രമേശനാണോ ഭാസ്കരനാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല അന്ന് പെണ്ണ് കാണാൻ കൂടെ വന്നില്ലേ ആ പൊക്കമുള്ളവൻ രജനി കുറ്റക്കാരിയല്ല അവളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അയാൾ പറഞ്ഞു അന്ന് വൈകുന്നേരം ബാഗ് കൊടുത്തുവിടുന്ന ഇറങ്ങിയതാ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല സ്വന്തം മോള് എങ്ങടാ പോയത് നിങ്ങൾ അന്വേഷിച്ചില്ലേ നമുക്ക് പോവാൻ സുശീല അപ്പോ ആ പെണ്ണിനെ അവൻ വെച്ചോണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ട് ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കി കൊടുക്കാം അവളെ അവൻ തട്ടിയെടുത്തു അവനെ കൊന്ന് കൊലവിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ ദാസ എടുത്തിയാടി വിവരക്കേടൊന്നും കാണിക്കരുത് നാട്ടിലെവിടെയും അവളെ അവൻ താമസിപ്പിച്ചിട്ടില്ല പിന്നെ എവിടെയായിരിക്കും ചൊവ്വാ ഗൃഹത്തിലായാലും ഞാനത് കണ്ടുപിടിക്കും അവിടെ ഒന്നും ആയിരിക്കില്ല
ടൗണിൽ അവർ ചില സിൽബന്ധികളൊക്കെ ഉണ്ട്. ഏതായാലും ദാസം വാ, നമുക്ക് കാര്യമെടുത്ത് അന്വേഷിക്കാം. ധർമ്മം കേക്ക വരലങ്ക ഏതാവത് ഇറക്കണ്ട. ഇല്ല, എന്താ ചാക്ക് ചുമട് എല്ലാം എടുക്കൂ, കൂലിയും ഇഷ്ടമുള്ളത് കൊടുത്താ പോതുങ്ക. ഓ, പണിക്ക് വന്നതാണോ? എങ്കിൽ നിന്ന് വരുന്നു മേട്ടുപ്പ. എന്തുപ്പാ? തെങ്കാശി. തെങ്കാശി പേരുമാരി മുത്തു അങ്ക ചൊന്ന പെരിയ മനസ്സാളെന്ന്. നല്ലോണം ചൂണ്ടെടുക്കുമാ? നല്ല അസല എടുക്കുങ്ക. കൂലി എനിക്ക് ഇഷ്ടമുള്ള തന്നാ മതിയോ? മതിയെങ്ക. ആ മുനീറേ, ഒരു പാണ്ടി വന്ന് ചാടിയിരിക്കുന്നു. പണിയെടുക്കാൻ പാണ്ഡിയെ വെല്ലുന്ന ഒരുത്തനും ഇവിടില്ല. കൂലിയുടെ കാര്യവും പ്രശ്നമല്ല അത്രേ. ഏതാവത് കൊടുത്താ പോതുങ്ക, എനിക്ക് വേലതാ മുഖ്യം. ആ അപ്പോ നല്ല ഭാരമുള്ള ചാക്ക് നോക്കി പാണ്ഡിയുടെ തലക്ക് വെച്ചു കൊടുക്ക. ശരി. യൂണിയൻ ചേരാൻ പാടില്ല. എന്നത് യൂണിയൻ ഇല്ല, കൊടി സമരം. കൊല പണിടുവേ ഞാൻ. മനസ്സിലായോ? ഞാനൊരു അപ്പാവി. വത്സല ടീച്ചറുടെ അനുജന്റെ കല്യാണം രമേശേട്ടനെ നേരിട്ട് ക്ഷണിക്കാൻ വന്നതാ. അതിനെന്താ, ഞങ്ങളെ തലേ ദിവസം തന്നെ എത്തിയാലോ. അല്ല രമേശേട്ടാ, അതെപ്പോഴാ രമേശേട്ടൻ എനിക്ക് പട്ടുസാരി വാങ്ങിച്ചത്? ടീച്ചർ പറഞ്ഞു. അതെ, ടീച്ചർ അത് പറയും. പക്ഷെ ടീച്ചർക്ക് അറിയില്ലോ ഞാൻ ആ പട്ടുസാരി തിരിച്ചു കൊടുത്ത കാര്യം. തിരിച്ചു കൊടുത്തോ? കൊടുത്തു. വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ലേഖ ആർഭാടങ്ങളോടൊന്നും തീരെ താല്പര്യമില്ലെന്ന്, അതുകൊണ്ട് തിരിച്ചു കൊടുത്തു. അയ്യോ, അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണത്തിന് കൊടുക്കായിരുന്നു. ഇഷ്ടല്ല ലേഖക്ക്, ഇഷ്ടല്ല അതുകൊണ്ടാ. അല്ലേ ടീച്ചർ കുളിക്കാൻ വെള്ളം ചൂടാക്ക്, എനിക്ക് ചായ എടുത്ത്. അല്ല, എനിക്ക് ചായ എടുത്ത് നോക്കിയേ. ടീച്ചർ കുളിക്കാൻ വെള്ളം ചൂടാക്ക്. ടീച്ചർക്ക് ചായ എടുത്ത് നോക്കിയേ, എനിക്ക് വെള്ളം ചൂടാക്ക് കുളിക്കാൻ. രമേശ് നഗർ കത്തുണ്ട്, പാണ്ഡ്യാലി അസനക്ക് തന്നതാ. ശരി. ഓക്കേ, ഈ മഞ്ഞസാരി നിനക്ക് നന്നായി ചേരുമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടായില്ല, ഇപ്പോഴോ സമ്മതിച്ചു. കട പറഞ്ഞില്ലേ ഹസ്സനക്ക് ബസ് കയറിയെടുത്ത് കത്ത് കൊടുത്തയച്ചു. അത്യാവശ്യമാണെങ്കിലോ എന്ന് വിചാരിച്ചു ഉടനെ കൊണ്ടുവന്നതാ. ഏതോ ഒരു പെണ്ണിനെ പറ്റി പറയാനാണ് അത്ര. പെണ്ണ്? ഏത് പെണ്ണ്? എന്ത് പെണ്ണ്? അല്ലേലും താൻ എന്തിനാ എനിക്കുള്ള കത്ത് പൊട്ടിച്ചത്? ഓഹോ, നമ്മളൊന്നും ഇപ്പൊ എനിക്ക് നിനക്ക് നോക്കായോ? രജനി എന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിന് കത്തെഴുതി. രജനി എന്ന് പറഞ്ഞ പെണ്ണാണെന്ന് ആര് പറഞ്ഞു? പിന്നെ ആണാണോ? എടോ, രജനി എന്ന് പറഞ്ഞാൽ രാത്രി. രാത്രിക്ക് പല പര്യായങ്ങളുണ്ട്. നിശ, നിശീതിനി, യാമിനി, രജനി. രജനി, ഈ രജനീഗന്ധി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്? രാത്രിയിൽ സുഗന്ധം പരത്തുന്ന പൂ. മനസ്സിലായി? ഇപ്പൊ മനസ്സിലായി. രാത്രിയെ പറ്റി സംസാരിക്കാനല്ലേ അസൻക കത്ത് കൊടുത്തയച്ചേ? അതെ, ഈ അസനക്ക നന്നായിട്ട് കവിത എഴുതും. ഞാൻ അംഗീകരിക്കാറേയില്ല, എപ്പോഴും വഴക്ക. കൊടുക്ക, ഞാൻ പറഞ്ഞു, ഞാനൊരു വിഷയം തരാം. രജനി, അതായത് രാത്രി. രാത്രിയെ പറ്റി ഒരു കവിത. അതെ, എഴുതി കാണും. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ബുദ്ധി ഇല്ലാത്തവർക്ക് അതൊന്നും പിടിയിട്ടില്ല. അല്ലേ രേഖ, പോയി കട തുറക്ക്. ബാവളെ, ഒന്ന് വേഗമാട്ടന്റെ താമോര, 12 മണിക്ക് ലോറി അയക്കാനുള്ളതാ. ഒരു ചാക്ക് എടുത്ത് പോയിട്ട് നേരെ വെത്തായടാ. നമുക്ക് ഒന്ന് വേഗം നടത്തോടെ എനക്ക്. അങ്ങ ലോറി ലേറ്റി. എന്തേറ്റി? നീ എടുക്കുന്നത് കള്ളപ്പണിയാ, അത് അങ്ങേ പോതും. രഹസ്യ, 2 ചാക്ക് ഈ പാണ്ടിയുടെ തലയിൽ ഏറ്റി കൊടുക്ക. 2 മൂട്ടയാ? മൂട്ടയല്ല, അരിച്ചാക്ക്. അവിടെ നിൽക്കടാ. നമുക്ക് ഇത് പോതും. പോതുമേ, അതുകൂടെ വെച്ചു കൊടുക്ക. കള്ളപ്പണി മുടിയാതുങ്ക. കുഴിഞ്ഞു കൊടുക്കോ, കുഴിഞ്ഞു കൊടുക്കോ. എന്നെ കൊല്ലാതുങ്ക. ആടാ നടാ. ചീത്ത കേൾക്കാനും പണിയെടുക്കാനും പാണ്ടികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? വെച്ചോ. മുനീറ, ഹസനക്കല്ലേ? ഹസനക്കല്ലേ? ഹസനക്ക അങ്കേ. അങ്കേ അങ്കേ. എന്റെ പാണ്ഡ്യാലയെ കയറി വന്നിട്ട് എന്നോട് എന്ന് ചോദിച്ചാ എന്താ അർത്ഥം? എന്നെ അടിയന്തരായിട്ട് കാണാന്ന് കത്ത് കൊടുത്ത് വെച്ചിട്ടാ ഞാൻ വന്നത്. ആ കത്ത് കൊടുത്തയച്ചു. കാര്യം എന്താന്ന് പറ? ഈ ഹസൻ ഉണ്ടല്ലോ, വെറും ഒരു ആപ്പ ഊപ്പ ഹസനല്ലെന്ന് താൻ മനസ്സിലാക്കിയോ? അതെനിക്ക് നേരത്തെ മനസ്സിലായത്. ഇല്ല, വേണ്ടോണ്ട മനസ്സിലാക്കിയിട്ടില്ല. അവളുണ്ടല്ലോ ഇങ്ങടെ ആ പെണ്ണ്. എന്റെ പെണ്ണല്ല. എന്നാ ആരുടെയെങ്കിലും പെണ്ണ്. അവളുടെ പേരെന്താ? രജനി. രജനി. അവളിൽ നിന്ന് താൻ എന്നേക്കുമായി രക്ഷപ്പെടാൻ പോകുന്നു, ഒപ്പം അവളും രക്ഷപ്പെടാൻ പോകുന്നു.
അബുദാബിയിലെ ഒരു ഇന്ത്യൻ സ്കൂളില് ആ കുട്ടിക്ക് ടീച്ചറായിട്ടൊരു ജോലി കിട്ടുന്നു വിചാരിക്കുക, എങ്ങനെയുണ്ടാവും? അതെടോ നായരേ, മോലയാരുടെ മോൻ അബ്ദുള്ള കുട്ടി, അവന്റെ ആ സ്കൂള് അബുദാബിയില്, തനിക്ക് വേണ്ടി ഞാൻ അവന്റെ കാല് പിടിച്ചു. പെണ്ണിന് ഭാഗ്യമുണ്ടെങ്കിൽ ഈ മാസം തന്നെ കടൽ കിടക്കാം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഹസനക്ക. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങള് വിചാരിച്ചത് ഞാൻ വെറും ഒരു യൂസേഴ്സ് ആണെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. സ്കൂളിൽ സംസാരിക്കണ്ട, ഞാൻ റെയിൻബോ ട്രാവൽസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, താൻ അവളെയും കൂട്ടി അവിടെ ചെല്ലുക, എന്നിട്ട് ഇന്ന് തന്നെ പാസ്പോർട്ടിന്റെ കടലാസുകളൊക്കെ ശരിയാക്കുക. ഈ ഉപകാരം ഞാൻ ഒരിക്കലും. നിങ്ങൾ ചെല്ലുകാരെ. ദേ മാരിമുത്തു, ഞാൻ ഇല്ലെങ്ക. ഞാൻ ഇല്ല. എന്നാങ്ക ഇല്ല, ഞാൻ മോട്ട 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 കൊടുക്കല്ലേ പോയല്ലേ പറ. എന്താ സഭയത്ത് അവിടെ ശബ്ദം കേട്ടത്? ഏതോ ഒരു നമുക്ക് വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാണെന്നേ. നമ്മള് നല്ലോണം ഒന്നങ്ങ് കൊടുത്തു. നാട്ടുകാരെ ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. നമ്മളൊക്കെ വിചാരിച്ചു അവൻ മാന്യനാണെന്ന്. അല്ല നാട്ടുകാരെ, അവനൊരു പരമനാറിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എങ്ങനെ? അവനിതാ ടൗണിൽ മറ്റൊരു ഭാര്യ. അതെ, സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ, ഒരു രണ്ടാം ഭാര്യ. ഈ കാലം വരെ നമ്മളെ അവൻ പറ്റിച്ചു. ഇനി അവന്റെ പരിപ്പ് ഈ നാട്ടിൽ വേവുകയില്ല സുഹൃത്തുക്കളെ. ആട്ടിൻ തോലിട്ട് ആ ചെന്നായിക്ക് ടൗണിൽ മറ്റൊരു ഭാര്യ. നാട്ടുകാരെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ. അപ്പൊ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതേതായാലും നന്നായി. നമ്മളെ സന്മാർഗിയുടെ ആദ്യ ഭാര്യയുടെ അച്ഛനാ. മീനാക്ഷി അമ്മേ, എനിക്ക് അഞ്ചും പത്തുമില്ല, ഒരേ ഒരു മോളാ. നിങ്ങളുടെ മോൻ എന്റെ പാവം മോളോട് എന്തിനാ മീനാക്ഷി അമ്മ ഇങ്ങനെ കാണിച്ചത്? അവൻ രമേശൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ മുറ്റത്തെ പറമ്പിലൊക്കെ ആളുകൾ കൂടി നിൽക്കണം എന്തിനാണ്? ഞാൻ മാത്രം ഇത് വിശ്വസിക്കരുതെന്നാണോ? എന്റെ മോളെവിടെ? അവക്ക് ഇപ്പോഴും ജീവനുണ്ടോ? മോളെ, ലേഖ. മോളെ, മോക്ക് വലിയ പഠിപ്പും പത്രാസുമൊക്കെ കാണുമായിരിക്കും, പക്ഷെ ബുദ്ധിയില്ല. നല്ല അച്ചടി ഭാഷയിൽ ഞാൻ അന്നേ പറഞ്ഞതാ, രമേശന്റെ പോക്ക് ശരിയല്ല, അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്. കേട്ടില്ല? കുത്തുവാക്ക് പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കി. ഇപ്പെന്തായി? എന്റെ ഭർത്താവ് ഒരിക്കലും ഇത്രയും ചീത്ത പേരുണ്ടാക്കില്ല. ഞാനും എന്റെ മോളും പോവുക. നാണോ മാനോ ഉള്ളവർക്ക് ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. വാടി. ആളോട് സ്ഥലം കാലിയാക്കി തുടങ്ങി. സന്മാർഗിയുടെ ഏട്ടന്റെ ഭാര്യ സുശീല. ഇവിടെ ഉണ്ടല്ലേ,
കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും, കൊലപാതകളെ രമേശൻ നായർ പിടിക്കും. ഇനിയിപ്പോ ഈ രമേശൻ നായർ എന്ന് പറയുന്ന സ്ത്രീലമ്പടനെ ആര് പിടിക്കടോ പ്രസിഡന്റ്? ഏതോ തെണ്ടികള് എന്തോ വിളിച്ചു കൂവിന്ന് വെച്ചിട്ട് ഞങ്ങളുടെ രമേശൻ നായർ ഞങ്ങൾക്കറിയാം. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ തീയില്ലാതെ പുക ഉണ്ടായിട്ടില്ല പ്രസിഡന്റ്. എന്ത് തീയണ്ടായിന്നാ ഈ പറയണത്? ഈ കേട്ട ആരോപണത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? വല്ലവനും വല്ലതും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ദാസം കണ്ടിട്ടുണ്ട്, അവനെ അവന്റെ പുതിയ ഭാര്യയെയും ഈ ദാസം കണ്ടിട്ടുണ്ട്. വല്ലവനും വല്ല സംശയം ഉണ്ടെങ്കിൽ തെളിയിക്കാം, ഈ നിമിഷം തെളിയിക്കാം. ഇത് എവിടേക്കാണ് എല്ലാരും കൂടി? പിരിവിന് വല്ലതാണെങ്കിൽ അങ്ങനെ വണ്ടി തിരിച്ചു വിട്ടോളി. ഒരൊറ്റ മുക്കാലും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടൂല. ബസീറിന്റെ പെരമണി നടക്കുന്ന സമയം. പിരിവിനൊന്നും അല്ല, രമേശൻ നായർ. എവിടെ? ആര്? രമേശൻ നായർ. നായന്മാരൊന്നും ഇവിടെ ഇല്ല, ഇത് എന്റെ വീടാ, ഞാൻ നായരല്ല. എവിടെടോ? ഇവിടെ ഉണ്ട്, ഈ വീട്ടിലുണ്ട്, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. നീയാണ്? എന്താണ്ടാണെങ്കിലും വേണ്ടേ, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ. ഉമാ, ഇവൻ പറഞ്ഞു രമേശൻ നായരും ഭാര്യയും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞില്ലടോ എന്നോട് ഇവിടെ നായന്മാരും ഇല്ലാന്ന്. ഇവിടെ ഉള്ളത് കിഷൻ കുട്ടിയും ഓന്റെ കെട്ടിയോളും ജാനുവാ. അവര് കുറച്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. രണ്ടാളും പാസ്പോർട്ട് കിസ്പോർട്ട് ഒന്നും പറഞ്ഞ് പുറത്ത് പോയിക്കാസ്കൾ. ഇത്ര ആൾക്കാരെയും കൂടി ജീപ്പും വാടക പിടിപ്പിച്ച് ഞങ്ങൾ ഇവിടെ കൊള്ളുന്നത് കിഷൻ കുട്ടി അവന്റെ ഭാര്യ ജാനുവിനെ കാണിക്കാനാടാ? ഞാൻ കണ്ടതാണ്. എന്താണ്ടാ നീ കണ്ടത്? കിഷൻ കുട്ടിയും കെട്ടിയോളും വന്നേക്കണ. മകനായി ജനിച്ചതിൽ ഞാൻ അഹങ്കരിച്ചു. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടി. ശിക്ഷയോ? ഇല്ലമ്മേ. എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ രമേശ. ഞാൻ അങ്ങനെ ചെയ്യും അമ്മേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരു ബുദ്ധിമോശം പറ്റി? എല്ലാവരും ഒന്നിച്ചു കണ്ടപ്പോ എന്റെ നാവ് അനങ്ങിയില്ല. എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ അവരിറങ്ങി പോവുകയും ചെയ്തു. ലേഖയുടെ അച്ഛനെ ആ കൂട്ടത്തിൽ കണ്ടപ്പോ സമനില വീണ്ടെടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. അമ്മ എന്നെ അവിശ്വസിക്കരുത്. എന്റെ മനസ്സും ശരീരവും ശുദ്ധമാണമ്മേ, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ഞാൻ തനിച്ചു കഴിഞ്ഞിട്ടില്ല. അകത്തിരിക്കാൻ പേടിച്ചിട്ട ഞാൻ ഇവിടെ വന്നിരുന്നത്. അതെന്താ? പോയി, എല്ലാരും പോയി. ലേഖ? ലേഖ പോയ അമ്മേ? അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി. ഇല്ല, രമേശൻ ഒരു തെറ്റും ചെയ്തില്ല, എല്ലാം എന്റെ കുറ്റമാ. എന്റെ മകക്ക് നല്ല ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛാ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ വലിയ സത്യമൊന്നും എനിക്ക് അറിയണ്ടടോ. അച്ഛൻ എന്ത് കണ്ടെന്നാ പറയുന്നേ? ഞാൻ മാത്രമാണോ? എല്ലാവരും കണ്ടില്ലേ? ആരും ഒന്നും കണ്ടിട്ടില്ല. കാണാൻ മാത്രം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു. രക്ഷിച്ചോളൂ, ഇനിയും പോയി രക്ഷിച്ചോളൂ. പക്ഷേ എന്റെ മോളെ താൻ രക്ഷിച്ചിടത്തോളം മതി. അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വാ, അല്ലെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഹസനക്ക, സഫിയാത്ത, പിന്നെ ആ കുട്ടി, സത്യം എല്ലാം അവര് പറയും. അവരെ കൊണ്ട് താൻ പറയിപ്പിക്കുന്ന നുണകളൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ ധരിക്കണം അല്ലേ? അച്ഛാ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഇയാളോട് നമുക്കിനി എന്താ മോളെ സംസാരിക്കാനുള്ളത്? അതല്ല അച്ഛാ, ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ, എനിക്ക് മാത്രമേ ചിലത് ചോദിക്കാനുണ്ട്. പിന്നീട് ചോദിക്കാൻ അവസരം കിട്ടില്ലല്ലോ. പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ അവസരം കിട്ടില്ലെന്ന് ലേഖ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ പരസ്പരമുള്ള ധാരണ, തിരിച്ചറിവ്, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എന്നോട് കാണിച്ച സ്നേഹവും ഇഷ്ടമൊക്കെ വെറും അഭിനയമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു രഹസ്യം സൂക്ഷിക്കാത്ത രമേശേട്ടൻ ഈ കുട്ടിയുടെ കാര്യം എന്തെന്നോട് പറഞ്ഞില്ല? അത് അമ്മ പറഞ്ഞു. അമ്മയോടല്ല, രമേശേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്.
വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും അമ്മയും അച്ഛനും അല്ല ഭാര്യയാണ് അങ്ങനെ തന്നെ തിരിച്ചു പതിവില്ലാത്ത ഒരു ദിവസം രാത്രി വീട്ടിൽ വരാതെ ചോദിച്ചപ്പോൾ ജീപ്പ് കേടാ എന്ന് രമേശേട്ടൻ നുണ പറഞ്ഞു ഇല്ലേ അത് ഒരാൾ നുണ പറയേണ്ടി വരുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അസിനിക്ക് കൊടുത്തയച്ച ആ കത്തിൽ പറഞ്ഞ രജനിയല്ലേ ഈ പെണ്ണ് അവൾക്ക് സാരി വാങ്ങാൻ പോയപ്പോഴല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വത്സല ടീച്ചർ രമേശേട്ടനെ കണ്ടത് എനിക്ക് നിങ്ങളുടെ മുഖം ഇനി കാണണ്ട എന്നെ നിങ്ങൾ ചതിച്ചു നിർത്ത് എന്നെ പറ്റി എന്താ വിചാരിച്ചേ കുറെ നുണങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് നിന്റെ മനമയക്കം വന്ന പെൺകൊന്നാണെന്നോ എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല എന്റെ മനസാക്ഷിയല്ലാതെ ഒരേ സമയത്ത് രണ്ടുപേര് ഭാര്യമാരാക്കുന്നാണോ നിങ്ങളുടെ മനസാക്ഷി ഇല്ല എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല പക്ഷേ ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കത് മതി നിനക്കെങ്കിലും അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു സ്നേഹമുള്ളിടത്തെ വിശ്വാസം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഓർത്തില്ല അവിശ്വാസത്തോടെ ഒന്നിച്ച് ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ലേഖയുടെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണേണ്ടി വരും ഒരു വക്കീലിന്റെയോ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് വല്ലയിടത്തും പോയി കുറിപ്പ് ഒരു പെണ്ണെ കെട്ട് ഒരു ജോലി ആവട്ടെ നായരിന് കട തുറക്കുന്ന മട്ടില്ല നല്ല ചാരായം ക്ലാസ് എടുക്കട്ടെ ചാരായം തന്നെ കൊണ്ടുപോണോ ചാരായം 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 എങ്ങനെയുണ്ട് സുശീല കുഴപ്പമൊന്നുമില്ല സാറേ ഞാൻ വീണ്ടും ചാരായ കച്ചവടം തുടങ്ങിയത് ആളുകൾ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ ഒരു പരസ്യമാവുന്ന ഒരു ലേശം ഒന്ന് അലയേണ്ടി വരും ആ ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്നു അത് മതി ഞങ്ങൾ അല്പം തിരക്കിലാ പല സ്ഥലത്തും കളവും പിടിച്ചു പറയും നടക്കുന്നതായി പരാതി വരുന്നുണ്ട് നാട് നന്നാകാൻ തുടങ്ങി വരട്ടെ ഓ ശരി ലേശം മൂടിനു വേണ്ടി ഞാൻ അങ്ങോട്ട് പാടും വണ്ടി വിടെ നല്ല വെള്ളച്ചാരായം നല്ല വെള്ളച്ചാരായം നല്ല വാത്തിയാരായം നല്ല വാത്തിയാരായം ഓ നല്ല വാത്തിയാരായം ഇന്ന് കട തുറക്കാന്ന് വെച്ചു വെറുതെ പൂട്ടിയിട്ട് അങ്ങനെ ഒരു നഷ്ടം വരുത്തണ്ടല്ലോ ഞാൻ ആലോചിക്കുകയായിരുന്നു ലേഖയുടെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് വേണമെങ്കിൽ ഞാൻ അവരെ കാല് പിടിച്ച് പറയാം എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല അമ്മ എന്ന് പറഞ്ഞതുപോലെ അവളുടെ മനസ്സിലൊരു തീപ്പൊരി വീണ് കഴിഞ്ഞു എന്നെ അവൾ മനസ്സിലാക്കുന്നില്ല അമ്മയ്ക്കറിയില്ല എന്റെ എല്ലാ സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തു പക്ഷേ ഇതുകൊണ്ട് വേറെ നേട്ടങ്ങളുണ്ടായി ഇത്രയേ ഉള്ളൂ ലോകം എനിക്ക് മനസ്സിലായി ഞാൻ മഹാനാണ് ദൈവമാണെന്ന് പറഞ്ഞവരൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്നെ തള്ളി പറഞ്ഞു ആർക്കും സത്യം അറിയണ്ട ഇനി അത് ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല പിരിയുന്നതാണ് നല്ലതെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അവൾ എതിർത്തില്ലല്ലോ അത് തന്നെയാ നല്ലത് സാരല്ലമ്മേ ഈ മുറിവണങ്ങാൻ ചിലപ്പോ കുറച്ച് സമയം എടുത്തു വരും കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ എത്രയും വേഗം ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം ആരായത് ഇരിക്കൂ വീട്ടിൽ വരുന്ന അതിഥികൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല പിന്നെ എന്തൊക്കെയുണ്ട് സുഖാണോ ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു ആണോ അതൊരു വലിയ കാര്യമാണല്ലോ എന്നാലും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചത് കുട്ടിയാ അനാഥ പെൺകുട്ടി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു ഞാൻ തുലഞ്ഞു പോയെങ്കിലും കുട്ടിക്ക് ജീവിക്കാൻ ഒരു വഴി തുറന്നു കിട്ടിയല്ലോ എനിക്ക് വളരെ സന്തോഷമായി കുടിക്കാൻ ചായ കാപ്പിയോ ആ എല്ലാരും ഉണ്ടല്ലോ ഈ ബലാലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവന്റെ നുണ ഈ പൊല്ലാപ്പിന് എല്ലാം കാരണം ഇവൻ ഒരുത്തന അല്ല സഫിയാത്ത അസനക്ക എന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ എല്ലാരും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ രണ്ടാഴ്ചക്കുള്ളിൽ ഈ കുട്ടിന്റെ വിസ വരും അബ്ദുള്ള കുട്ടിയുടെ ഫോൺ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ വളരെ വളരെ സന്തോഷം ഇവളെ പറ്റി ഇനി എന്റെ മുമ്പ് ബേജാറാവണ്ട അബുദാബി പോണ വരയ്ക്കും ഇവളെ ഞമ്മള് നോക്കിക്കോളാം എനിക്കിനി ഒരു ബേജാറുമില്ല സഫിയാത്ത ഞാനും എന്റെ ഭാര്യയും പിരിയാൻ തീരുമാനിച്ചു ഇനി എന്ത് രഹസ്യാസനക്കാ വരി നേരെ പറയട്ടെ കൊത്തിയ പാമ്പ് തന്നെ വിഷമിറക്കണം എന്ന് ശാസ്ത്രമുണ്ടല്ലോ ഞങ്ങൾ അതങ്ങ് ചെയ്തു
ആ കുട്ടിന്റെ മനസ്സിൽ ഇപ്പോ ഒന്നുമില്ല. താർമേഹങ്ങൾ ഇല്ലാത്ത ആകാശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ. അറിയാതെയാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഉണ്ടാക്കി. മാപ്പ്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു ലക്ഷത്തിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യമുണ്ടാവുമെന്ന്. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ. അലസമനോജ്ഞമവൾ